ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നിവേശിച്ചുകൊള്ളണമേ. ആമീൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നിബദ്ധനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, ഇന്നലെ ആശ്രത്തിൽ മരിച്ച് മരിച്ചുണ്യമാക്കണമേ. അബ്രഹാമിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. ദൈവമായ കർത്താവേ, പകൽ സമയത്ത് അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ശാന്തമായ തിരുസന്നിധിയിൽ നിലകൊണ്ട് നിത്യമായ സ്തുതികളും തുടർച്ചയായ സ്തോത്രങ്ങളും നിനക്കർപ്പിക്കുവാനും ഞങ്ങളെ ജീവനെ സംരക്ഷിച്ച് നയിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ സഹായം രക്ഷിതാവുമായി നിന്റെ കൃപയ്ക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചു എന്നോട് നീ ഉത്തരവരളി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ധ്രുവം ഭാഗതവും പോലെയും എന്റെ കൈകൾ കാഴ്ച മരുന്ന് കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാർച്ചയാകുകയും ഞാൻ നേക്രികൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായ്ക്ക് അവൽക്കാരനെയും എന്റെ അതിരുകൾക്ക് സൂക്ഷിപ്പാനേയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോട് ഞാൻ കൂട്ടിച്ചേരുവാനിടയാകരുത്. നീതിമാനെന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയെ കൊഴിപ്പിക്കരുതേ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷനിമിത്തമാകുന്നു. അവരുടെ ന്യായാധിപതിമാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കുഴുന്നത് പോലെ പാതാള വാതുക്കൾ അവരുടെ അസ്ത്രം ചിതറിയപ്പെട്ടു. കർത്താവേ, എന്റെ കണ്ണുകൾ നീളിലുയർത്തി നിന്നെ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ നീ തള്ളിക്കളയരുതേ. എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലകളിൽ വീഴുമാറാകണമേ. എന്റെ ശത്രു കർത്താവിനെ ഞാൻ വിളിച്ചു, എന്റെ ശത്രു കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിന്റെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുവുമ്പിൽ ഞാൻ കറിയുകയും ചെയ്തു. എന്റെ ആത്മാവ് കൊണ്ടുപെട്ടിരിക്കുമ്പോൾ എന്റെ ഓടുവഴികൾ നീ അറിയുന്നു. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി. എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്നാ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നതിനെ വിടുവിക്കണമേ. എന്നാൽ അവരെക്കാൾ ബലമുള്ളവരായി തീർന്നു. ഞാൻ തിരുനാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിന് പുരടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പാരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ആത്മാവില്ലായ്പോഴും നിന്റെ കൈകളിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർക്കായി കണ്ണിൽ വെച്ചു, എന്നാലും ഞാൻ കരുപ്പിൽ നിന്ന് തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി സ്നേഹമായ വശമായി സ്വീകരിച്ചു. എന്നാൽ അതിന്റെ ഹൃദയത്തിന്റെ ആനന്ദമാവുന്നു. നിന്റെ കൽപ്പന നീക്കം ചെയ്യുവാനായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കും കർത്താവ്. ദൈവമേ സ്തുതി യോഗ്യമാവുന്നു, ബാറയ്ക്കുമോ. മെൻവോലം വാദാമിൽ വോലം വൽമീനാമീ. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നീ പ്രഭാതേ സവിധം ശമവും ശാന്തിയും മുലകങ്ങും വാഴടാദീന സദയം നീ കേടട്ടെ. സകല നിവാസങ്ങളെ നിൻ
അരിശത്തിന്തണ്ണം സൗമൻകാലസ്കുറിയേലായി സോ നാഥനെ വാഴ്ത്തു വിനുത്തമരേ വരുമളതോവയുത ദൈവത്തിൻജനനെ കന്യകമറിയാമേ ഓർമ്മ ഭവിക്കട്ടെ ബാറയ്ക്കുമോ ലോലവറോ അൽഹോ ഗാദീശോ മെന്മോലം വാദാമിൽ ഓലം വൽമീനാമീൻ പരിമളതൂപയുതം വൈദികമൽപാൻമാ നീതി പ്രിയ സിദ്ധർക്കോർമ്മ ഭവിക്കട്ടെ മറിയാമിൻ സ്മരണ വരദായകമാക കൽവാർധന ഞങ്ങൾ കാൽമാവിനു കോട്ട ദൈവപ്രസവിത്രീ കന്യകമറിയാമീൻ നൊയരും നോയാറിൽ സുഖപരിമളധൂപം നിവിയർഗോം ഭാഗ്യം ഗോഭാഗ്യം സഹദേർഗോ പുനരുദ്ധാനദിനെ മഷിഹായി കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാചിറകുകൾ പൂണ്ടുന്നത പദമേറി വിധിയോ ന്യായാധിപതേനി ഏതരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ രാപകലടിയങ്ങൾക്കാശ്രയമങ്ങല്ലോ മേലൂറിശിലേമിൽ മഷികാസന സവിതേ ശ്രുതിവിശ്വാസികളാ മൃതരാർദ്ധിക്കട്ടെ മുറിയോറാകേ മേലൈനുവാദാറി മാനിലും ഓടിയിലേതനിലും ഹല്ലേലൂയ്യ ദേവാദേവാകാരങ്ങളിലെല്ലാടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമ്മ നിർമ്മലമാം കന്യാത്വത്തിൽ തിരുവുളമാർന്നു രാജാദേശനിറങ്ങി വസിച്ചവൾത ഉദരത്തിൽ വിസ്വർഗേ കൽസുനി വളരട്ടെ കോട്ടയതാ പ്രാർത്ഥന തീരട്ടെ ൃസ്മരണത്തിൽ ബാറയ്ക്കുമോലോലോഹോദീശോ ഹല്ലേലൂയ്യ വാഴ്വേറും നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദൈവസുതാ സ്തോത്രം ദേ കർണത്താലവനെ കൈക്കൊണ്ടുതരേ പേറി ഗർഭാശയ കന്യാമോദ്രകളെന്നും നിർഗതനായി ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്ച വരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭകീർത്തിക്കുന്നു ശ്ലീഹന്മാരെ കർത്താവോടായി ഭിന്നത സവതൻ സന്താനങ്ങളിലല്ലാതാവ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായേ ചുടുവാൻ ദുസ്സാർഗികരതിനെ ചുറ്റുന്നു സത്യമതാ മോശയിലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയാ ചേർത്തോനെ ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധയാതനയെയും കൂസിടാതെ ഗളരുതിരത്താ തവളി മയങ്ങൾ കുളവാക്കി പീഡകളെ വെന്നിഹമശിഹായി സ്നേഹിച്ചോർ ധന്യന്മാ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കായി ഗോമാ പണ്ഡിത വൈദ്യ രോഗാർത്ഥർക്കായി സൗഖ്യമിവേറ്റിടുവാൻ അധികാരം ദേ നൽകി വരൻ പാർത്താൽ നിന്നെ സ്ത്രീകളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യ വ്യാധിഗ്രസ്തർക്കോ വിശ്രാമം വീടുത ജനതയ്ക്കും
ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്വർഗം ആഹ്വാനം ചെയ്യുന്നു ദവിക്കെത്തുക നാഥ കലഹിപ്പിക്കുന്നു ലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നിപവിധി കർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു ദുഷ്ടന് ഞങ്ങളെ നിന്നോടിക്കുക നിൻ ശ്രീപായാധിപനായാധിപതേ അംഗീകരിച്ചോ ചെറുതകടത്താലൻ തല താഴ്ത്തരുതേ വിധികേഹെ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവും ഓർത്തന്മേ കൃപ ചെയ്യുക നിൻ സ്നേഹാൽ ശ്രീപാ ഞാൻ ഗോപി പിഴഭോഗി നിന്മയിരുതിരങ്ങൾ ഇതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി ഖേദം വേണ്ടാമശിഹായിൽ മൃതി പൂണ്ടോരെ ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാന ദിനം കേടന്നെ കവറുകളിന്നു നിങ്ങളെഴുന്നേൽ അതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനെത്തും മഹിമാവിൽ നീരാളം ചാർത്തി തിരുനൊമ്പിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാദ സുതജീവ പ്രദനേ കൃപ ചെയ്യുക കൃപ ചെയ്യുവതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ പൊല്ലിനു തുല്യം നരനുടെ നാളുകളഹോ ഹല്ലേലൂയ പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ കൃപയിൽ മരണമടഞ്ഞൊരു ജീവാസ്വരമതുണർത്തണമേ ലോകം നിന്നധികാരോ ശ്രീവായ ജീവിതരേ കാതൻ ബാൽമോക്തിമൃതർക്കേകാരോലോകാദേശോ സ്തോത്രം മൃതജീവ പ്രാദനെ കബറി നേറ്റിയിടും നോനെ നിൻ പ്രേക്ഷകതാതനു മാമലൻ റൂഹായ്ക്കും ഹല്ലേലൂയ മുറിയോറാഹിമേലനു ആധാരേ വിശുദ്ധ സ്വരസംബന്ധം നൽകുക നാദ തൽപ്രാർത്ഥനയാൽ പുണ്യവിവർഗം ഹൃദരായോർഗോ ദാവീദ് പുത്രി ഭൂപാലര നീക്കും ഭൂപങ്കൽ സ്വാതന്ത്ര്യം ദേ കാൺമതിനാലെ യാചിക്കുന്നു ഫലമാണികല്ലേ നീനേലുദിച്ച ഫലമായോനോടർത്ഥിക്കണമേ ഞങ്ങൾക്കായി കല്ലറവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം സന്ദേശം കേൾപ്പിൻ സവിധം പുനരുത്ഥാനം സാമ്പദ്യത്തിൽ ജഡരെ രൂപം നൽകിയൊരാംഗ്യം ആഹ്വാനത്താലഴിവന്യമേഴുന്നേൽപ്പിക്കൂ ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃതരാം ഭക്തർക്കും സ്മൃതി ഉയരത്തിലും ഈ സഭയിലും ഉണ്ടായിടട്ടെ ഖുർആനേ അനുഗ്രഹത്തിന്റെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടക്കരുതേ ഞങ്ങൾ ഞങ്ങളോട് മരണത്താൽ നിന്റെ സ്നേഹം നിന്നെ കലർക്കി കൊണ്ടുവന്ന് ഞങ്ങളോട് പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കുവേണ്ടി ഞങ്ങളോട് പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനേ പരിശുദ്ധനാകുന്നു
ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മുമ്പിൽ വാതി തുറക്കും രാജാവാമീശോപാദകിയാം ഞാനർത്ഥി പോൽവാരദാനത്താൽ മോദം നൽകുക പാവുക ദാതാവേ തീരണമേ ഞാൻ നിന്നുടെ കിന്നരമായി മുറിയോരാകെ മേലൈനു ആധാരേ ചെയ്തോരോട് ആദരതയുള്ളോനേ അൻപുണ്ടാകേണമേ നിൻവേദി ദിവസത്തിൽ ആർത്തന്മാർ വാതിൽ മുട്ടുന്നു കൃപാലോ കനിവോടർത്തനകൾ ഉത്തരമരുളണമേ മാനവനാദാതായ ശുശ്രൂഷയെ
മറ്റാദരത തോന്നേണം. മാനവർദ്ധൻ ഈശ മാനവർദ്ധൻ ഗതിയെ ഈശുശ്രൂഷേറ്റാദ്രത തോന്നേണം. മറിക്കുമോർ അത്യുന്നതിന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിനിടയിൽ മഹത്വപ്പെടുന്നവനുമേ. മറിക്കുമോ, ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എന്റെ ശരണവും എന്റെ സങ്കേത സ്ഥലവുമെന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവിടുത്തെ കണിയിൽ നിന്നും വൃദ്ധ സംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടുകൊള്ളും. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ രക്ഷിക്കും. തന്റെ ചിറകുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന വനത്തിൽ നിന്നും ഉച്ചയിലൂതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലതുഭാഗത്ത് പതിനായിരങ്ങളും വീഴും. അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ സ്വന്തം വാസസ്ഥലം ഉയരങ്ങളിലാക്കിയിരിക്കുന്നു എന്ന എന്റെ ശരണമായ കർത്താവ് നീ ആകുന്നു. ദോഷത്തിന് അടുക്കുകയില്ല. ശിഷ്യന്റെ വാസത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലങ്ങളുടെ അവർ ത്രിഭുജങ്ങളുമേ നിന്നെ വഹിക്കും. സർപ്പത്തെയും അണലിയെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ ഇഷ്ടമുണ്ട്. ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോടുകൂടി ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുണ്ട്. ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധി നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്റെ വലതുകൈ കൊണ്ട് നിനക്ക് നിഴലിടും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളും നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെ നിന്റെ ആഗമനത്തിൽ മിതുന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ സ്നേഹയോഗ്യമാകുന്നു. മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചിറകും കീഴിൽ ഞങ്ങളെ നീ മറച്ച് ഞങ്ങളോട് കരുണയേണമേ. സകലവും കേൾക്കുന്നവനെ, നിന്റെ അനുഗ്രഹത്താൽ നിന്റെ അടിയാളുടെ അപേക്ഷയെ നീ കേൾക്കണമേ. സ്തുതിക്കപ്പെട്ട രാജാവ് നീ ആകുന്നു. എന്നെ ഞങ്ങളെ രക്ഷകനായ ശമിശിക നിരപറയപ്പെട്ട സന്ധിയും പുണ്യമുള്ള രാവ് ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ കണ്ണ് നിങ്ങളിലേക്ക് നോക്കേണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹപരമായ രണ്ട് ലോകങ്ങളും ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളെ നൽകണമേ. നിന്റെ സ്ലീബ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിക്കുന്ന ആളുകളെ വലുതുകീർണമേലാസിപ്പിക്കണമേ. നിന്റെ രഫിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണയേണമേ. ആമീൻ. എന്നേക്കുന്നതിന്റെ ഇടത്തിൽ നിന്ന് കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. എന്നേക്കുന്നതിന്റെ ഇടത്ത് കർത്താൻ നാമം വാഴ്ത്തപ്പെട്ടതാകുന്നു. എന്നേക്കുന്നതിന്റെ ഇടത്ത് കർത്താൻ നാമം വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളോട് കരുണയേണമേ. ശ്രീ മഹോദൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധീമാതൃത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേകുമാകുന്നു. നീ അനേകം വിശുദ്ധീകരണ വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ രക്ഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ കരയണമേ. ഞങ്ങളുടെ കാടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷ രേഖകളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദിനങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ.
നമ്മുടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ പരിഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ അനുസമയത്തും വന്ദ്യപിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റുവല്ലണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകങ്ങൾക്കുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുമാനിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും സ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാവുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ജനമോർക്കായികൃഹവും പാറയ്ക്കുമോ കലാപോലെ വറോവൽഹോ കാദീശോലോലമീനമീനോദേശോരേഖസുതേന്ദ്ര കരൾ ഞങ്ങളിൽ അലിവാന്ത പക്കലപേക്ഷയാണ് കേണ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ട പാറയ്ക്കുമോലോലോകാദേശോ ദൈവാ പ്രസവിത്രീ കന്യകമറിയാമി ഉയരും നോയാറിൽ സുഖപരിമളധൂപം പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർത്ഥനേ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മജനോടാർത്ഥിക്കാൻമന പോലെ തളർന്നിടുമേ ഹല്ലേലൂയ വളരും അവല്ലവനോൻകാരകൾ ിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർ ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ കലാപോലോകാദീശോലം വാദാമുൽമോലം ഉദഗണമേ നിൻ പ്രാർത്ഥന നീർമേ ബഹുമാനീ ഭാഗ്യം സ്ലീഹാർക്കും ഭാഗ്യം സഹദേർക്കോ പുനരുദ്ധാനദിനെ പാറയ്ക്കുമോ
ശിഹായെ കാൺമാൻ കംഷിച്ചൊരു സഹദേർ വളച്ചിറകുകൾ പൂണ്ടുന്നത പാദമേറി മുറിയോടാകെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ വല്ല ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹല്ലേലൂയ വൈരികളെന്നും കാത്തങ്ങളെ നീ ഹല്ലേലൂയ ശത്രുക്കളെ ലജ്ജിപ്പിച്ചു ബാറയ്ക്കുമോ ദ്വേഷിയെന്നു ശ്രീബായ സാക്ഷി ചോർക്കായ ശ്രീബായാകട്ടെ കോടൻകാല ശ്രീയായി സ്വാടായുള്ള ദുഷ്ടനെ നാം പേടിക്കില്ല തന്റെ വ്യാകുതാരികള നമ്മൾക്കു നദിയുണ്ടാകും ബാറയ്ക്കുമോ ശ്രീബായതോളിൽ താങ്ങി സിയോനിൽ നിന്നും പോയോന്മൃതനസ്തുകളിൽ മീതേ ചൊരിയട്ടെ കരുണാപാലു നീർമുറിയോറാഹിമേലൈനു ആധാരേ സ്തോത്രം പാർവളർന്നു തന്തുനിയാൽ മൃതരേറി സ്തോത്രം പാടി കർത്താവേ ഞങ്ങളോട് കരുണയേണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ
73rd കല്ലുപാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷന്റെ അനുഗ്രഹീതമായ 4-ാം സന്ധ്യയിൽ തിരുവചന ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി വീണ്ടും മനോഹര ഗാനങ്ങളാൽ നമുക്ക് ദൈവത്തെ പാടിപ്പുകഴ്ത്താം. ഇന്ന് അവിടുത്തെ സന്നിധിയിൽ വന്നു ചേരുവാൻ അടിയാർക്ക് ലഭിച്ച വലിയ കൃപകൾക്കായി നമുക്ക് നന്ദി കരയറ്റാം. ഏറ്റവും സുപരിചിതമായ വന്ദനം യേശുപുര എന്ന ഗീതത്തിലൂടെ പാഠപുസ്തകത്തിലെ 34-ാമത്തെ ഗീതം, ഈ വർഷം പുറത്തിറക്കിയ കല്ലുപാറ കൺവെൻഷൻ പാഠപുസ്തകത്തിലെ 34-ാമത്തെ ഗീതം. ശുപര നിനക്കെന്നും വന്ദനമിശുപര, വന്ദനമിശുപര നിനക്കെന്നും വന്ദനമിശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തീരും നാമത്തിൽ നാദര, വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തീരും നാമത്തിൽ നാദര. നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ, ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ, അന്ന് നിന്നുന്നതമാ കൃപയ്ക്ക് പി വന്ദനം ചെയ്തിടും. വന്ദനം ചെയ്തിടുന്നേ, വന്ദനമിശുപര നിനക്കെന്നും വന്ദനമിശുപര, വന്ദനമിശുപര നിനക്കെന്നും വന്ദനമിശുപര. വന്ദനം ചെയ്യുന്നു ഡിയാർക്കു പിതാവിൻ സന്നിധം വന്നിടമേ സദതം, നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടമേ സദതം. വന്ദനമിശുപര നിനക്കെന്നും വന്ദനമിശുപര, വന്ദനമിശുപര നിനക്കെന്നും വന്ദനമിശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തീരും നാമത്തിൽ ആദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തീരും.
കാക്കകളെ വിചാരിപ്പിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ഒന്നും തന്നെ ശേഖരിച്ചു വയ്ക്കുന്നില്ല. ദൈവം അവയ്ക്കായി വേണ്ടതെല്ലാം കരുതുകയാണ്. കരുണയുള്ള പൊന്നതാത്ത, എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നീ കനിവ് തോന്നി നൽകുമ്പോൾ ഞാൻ എന്തിനു ദുഃഖിക്കണം, ഭാരപ്പെടണം? ആരും എനിക്കില്ലെന്നോ ഞാൻ ഏകനാണെന്നോ ചിന്തിച്ച് ഭാരപ്പെടേണ്ടതില്ല എന്നെൻ്റെ ഉള്ളം പറയുന്നു. കാരണം മഹത്വത്തിലിരിക്കുന്ന എൻ്റെ ദൈവം ആർദ്രവാനാണ്, അലിവുള്ളവനാണ്. ചേർന്ന് പാടാം ഏറ്റവും പഴയ ഗാനം, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. പാഠപുസ്തകത്തിലെ 32-ാമത്തെ ഗീതം. ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ചോടി തന്നെ ശീപാൻ ഏതും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്ന നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. മഹേശ കരുണേശ പൊന്നൊത്താത നീ എനിക്ക് വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോ എൻ്റെ ദേഹി വൃദ്ധ കലങ്ങുന്ന എന്തിന എൻ്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ചോളി തന്നെ ശേഷിപ്പാ ഏതും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നോ
ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും എൻ്റെ പ്രാണനും എൻ്റെ പ്രഭാവങ്ങളും ജീവിത നിയോഗങ്ങളും എല്ലാം എല്ലാം നാഥ അവിടുത്തെ ദാനങ്ങളാകുന്നു. ലഭ്യമായ എല്ലാ നന്മകളും നാം സ്വയം നേടിയതല്ല എന്ന തിരിച്ചറിവ് നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നു. അളവില്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് വീണ്ടും മഹത്വപ്പെടുത്താം. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല എന്ന ഗാനത്തിലൂടെ പാഠപുസ്തകത്തിലെ 33-ാമത്തെ ഗീതം. പരിപാവനാത്മാവിൻ
വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. ജീവനും ജീവവിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ ദിവ്യമാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥാ ഈ ലോക ജീവിതത്തിൽ നാം നേടിയെന്ന് അവകാശപ്പെടുന്നതെല്ലാം വെറും വിദ്യ മാത്രമാണ്. ഇവിടുത്തെ എൻ്റെ വാസം പരദേശവാസമാണ്. ഈ ലോകത്തിൽ എന്നിനായി ജീവിക്കുന്ന ഞാൻ എനിക്ക് അവകാശപ്പെട്ട സ്വന്തം നാട്ടിലേക്ക്, സ്വർഗീയ കനാനിലേക്കുള്ള തീർത്ഥാടനത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഈ താൽക്കാലിക ജീവിതത്തിലെ കണ്ണുനീരും വേദനകളും കഷ്ടതകളും നീക്കുവാൻ ആശ്വാസദായകനായി അവിടുന്ന് കടന്നു വരണമേ. ചേർന്ന് പാടാം. കണ്ണുനീരെന്ന് പാറുമോ വേദനകൾ എന്ന് തീരുമോ? പാഠപുസ്തകത്തിൽ 31-ാമത്തെ ഗീതം. Thank you.
പ്രത്യേകിച്ച് കൽപ്പിച്ചിരുന്നു പുറകിലിരിക്കുന്നവർ ദൈവവീതം മുന്നോട്ട് കടന്ന് ഇരിക്കണം എന്നുള്ളത്. പന്തലിൻ്റെ പുറവ് ഭാഗത്ത് കസാറുകൾ ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നനഞ്ഞു കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ദൈവവീതം പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് മുന്നോട്ടുള്ള കസാറുകൾ ഇരിക്കുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 73-ാമത് കല്ലുപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷൻ്റെ 4-ാമത് രാത്രിയിലേക്ക് ഒരുമിച്ച് അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവകൃപയെ മുന്നമേ സ്തുതിക്കാം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സന്ധ്യയും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ വചനത്തിൻ്റെ അനുഭവം ശുദ്ധീകരണം പ്രദാനം ചെയ്യുന്ന നല്ല നിമിഷങ്ങളായി തീരുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ കൺവെൻഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മളോടൊപ്പമായിരിക്കുന്ന അഭിവന്ദ്യ തിരുമനസ്സിനെ ഔപചാരികതയുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക്, ഈ സന്ധ്യായോഗത്തിലേക്ക് പ്രത്യേകമായിട്ടും
തൃപാദത്തിങ്കൽ എല്ലാവിധമായിട്ടുള്ള നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യട്ടെ. ഇന്നേ ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള വചന സന്ദേശം നൽകുവാൻ തക്കവണ്ണം ദൈവഹിതത്താൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഏറ്റവും ആദരനായ കുര്യൻ ഡാനിയൽ അച്ഛനാണ്. അച്ഛനെ കുറിച്ച് ഒരു വലിയ വിവരണം നിർവഹിക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ഏവർക്കും സുപരിചിതനായ അച്ഛനെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ടും ഈ ദിവസം ലഭ്യമായതിൽ അളവറ്റ സന്തോഷമുണ്ട്. അച്ഛനിപ്പോൾ നമ്മുടെ ഭദ്രാസനത്തിലെ കടപ്പറ ബേത്ലഹേം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ ഇടവക വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഏറ്റവും അനുഗ്രഹകരമായ നിലയിൽ മലങ്കര സഭയുടെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഇടവകളിലും ദൈവസന്നിധിയിൽ ഏറ്റവും അനുഗ്രഹകരമായ നിലയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം വലിയ വരം ലഭിച്ചിട്ടുള്ള അച്ഛനെ ഈ സന്ധ്യായോഗത്തിന്റെ നിമിഷത്തിലേക്ക് പ്രത്യേകമായിട്ടും കല്ലുപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷന്റെ നാമത്തിലുള്ള സ്വാഗതം അരുളുന്നു. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം നമുക്ക് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന കല്ലുപ്പാറ സെന്റ് മേരീസ് വലിയ പള്ളിയെ ഗായക സംഘത്തെയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ലിജോ ചാമത്തിൽ അച്ഛനെയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ സ്വാഗതമരളിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹകരമായ നിമിഷങ്ങൾ വചനം നമുക്ക് ഉള്ളിൽ കൂടുതൽ ശുദ്ധീകരണത്തിന്റെ നന്മയുടെ അനുഭവങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്തുകൊള്ളും. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 18:8 വാക്യം. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 18:8 വാക്യം. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ വചനങ്ങൾ ഞങ്ങൾക്ക് നൽകിയവനായ ദൈവമേ, അവിടുത്തെ വചനത്തിൽ നിന്ന് ആഴമേറിയ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ പാഴായി പോവാതെ അനുഗ്രഹിക്കപ്പെട്ട ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ശരീരാത്മദേഹികളെ ഒരുക്കി കാക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ത്രിയക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ഭദ്രാസനത്തിൻ്റെയും ഈ കൺവെൻഷൻ്റെയും നായകനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ യുഹാനോൻ മോർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, 73rd കല്ലൂപ്പാറ കൺവെൻഷന്റെ ഭാഗമായി ഈ സായം സന്ധ്യയിൽ ഇവിടെ നിൽപ്പാനും ദൈവത്തിൻ്റെ വചനം പ്രസംഗിപ്പാനും ഇടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുപാട് സമയം നമുക്ക് മുൻപിലില്ല. ലഭ്യമായിരിക്കുന്ന പരിമിതമായ സമയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ സംഗതമായിരിക്കുന്ന ഒരു വിഷയം, അതിൻ്റെ ഒരുപാട് വിശകലനങ്ങളിലേക്ക് കടക്കാതെ കുറച്ച് നിങ്ങൾക്ക് ഹോംവർക്ക് വിട്ടുകൊണ്ട് സംസാരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ മണൽത്തിട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് വർഷങ്ങളായി പരിചയമുള്ളതാണ്. എനിക്കും അത് അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്നുകൂടുന്നത് ബുദ്ധിപരമായി കുറേ കാര്യങ്ങൾ പഠിക്കുവാനല്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ കല്ലൂപ്പാറ കൺവെൻഷൻ
പരിശുദ്ധ വലിയ നോമ്പിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് അടുപ്പിക്കുന്ന കൺവെൻഷനാണ്. കല്ലുപാറ കൺവെൻഷൻ കഴിഞ്ഞാൽ അത് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നോമ്പ് കാലത്തിന് ഒരുക്കത്തോടെ പ്രവേശിപ്പാൻ തക്കവണ്ണം സർവശക്തൻ നമുക്ക് ചൊരിഞ്ഞു തരുന്ന അസുലഭ നിമിഷങ്ങളായിട്ട് ഈ രാത്രികളിൽ ഈ മണൽത്തിട്ടയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ കരുതണം എന്ന് സ്നേഹപൂർവം അറിയിക്കുകയാണ്. ചിലർ ഏറെ ശ്രദ്ധിക്കും, ചിലർ കുറേ ശ്രദ്ധിക്കും, അപൂർവം ചിലർ ഉറങ്ങിയൊന്നും ഇരിക്കും. മാർത്തോമാ സഭയുടെ സഭർഗൻ മെത്രാപ്പോലീത്തായാണ് മാർത്തോമാ സഭയുടെ കൊട്ടാരക്കര കൺവെൻഷനിൽ നമുക്ക് പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം പറഞ്ഞു വച്ചത്. കൺവെൻഷൻ വരുമ്പോൾ ചിലർ ഉറങ്ങുന്നെങ്കിൽ അത് അനുഗ്രഹമാണ്. കാരണം സമാധാനം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഉറക്കം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കൺവെൻഷന് ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ അവരെ ആ കൺവെൻഷനിലൂടെ അവിടെ വന്നതിലൂടെ സമാധാനം കണ്ടെത്തി എന്ന് ഓർത്ത് ആശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹം അതിൻ്റെ ഒരു ശുഭകരമായ വീക്ഷണം, ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സംഗതമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ പരിചിന്തനത്തിനായി നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18:8 ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 18:43 അതിൽ രണ്ട് ഉപമകളും 4 സംഭവങ്ങളും പ്രധാനമായിട്ടും നമുക്ക് കാണാം. അതിൽ നിന്ന് ഒരു ഉപമയുടെ സമാപനത്തിൽ കർത്താവ് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നമ്മുടെ കർത്താവ് ത്രികാലജ്ഞാനിയാണ്, നമുക്കറിയാം. തൻ്റെ മുൻപിൽ സകലവും വർത്തമാനകാലമാണ്, തനിക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല, തനിക്കൊന്നിനെക്കുറിച്ചും അവിശ്വാസമില്ല. പക്ഷെ കർത്താവ് അല്പമെങ്കിലും അവിശ്വസിച്ച ഒരു വാക്യമാണ് നമ്മുടെ ചിന്ത. മനുഷ്യപുത്രൻ ഭൂമിയിൽ വീണ്ടും വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് നമുക്കറിയാം വിശ്വാസികൾ പെരുകുകയാണ്, പക്ഷെ വിശ്വാസം കുറയുകയാണ്. പെന്തക്കോസ്താദിയായ കൾട്ടിക് വിഭാഗങ്ങളിലേക്കും കൂണുപോലെ മുളച്ചു വരുന്ന ഇൻഡിപെൻഡൻ്റ് സഭാവിഭാഗങ്ങളിലേക്കുമൊക്കെ ചേക്കേറുന്നവർ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഞങ്ങൾ വിശ്വാസത്തിലായി. വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു പ്രയോഗമാണത്. അപ്പോസ്തോലിക വിശ്വാസം അഭംഗുരം പാലിക്കുന്ന, അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, വേദപുസ്തക അടിസ്ഥാനത്തിൽ അനുഗ്രഹീതമായ വിശ്വാസത്തിൻ്റെ അവകാശികളായിരിക്കുന്നവർ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ ചെന്നുപെടുമ്പോൾ അവർ ആദ്യം പറയുന്നത് ഞങ്ങൾ വിശ്വാസത്തിലായി എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതുവരെ ഞങ്ങൾ അവിശ്വാസത്തിലായിരുന്നു എന്ന് ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതൊക്കെ നമ്മിൽ ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്, സംശയമില്ല. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം എന്ന ഒരു ചിന്ത തൻ്റെ ശ്രോതാക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് അവരോട് പറയുന്ന ഒരു ഉപമയുടെ പരിസമാപ്തിയിലാണ് ഈ സംശയം കർത്താവ് മുൻപോട്ട് വയ്ക്കുന്നത്. അവിടെ രണ്ട് കഥാപാത്രങ്ങളെ കാണുന്നുണ്ട്. ഒന്ന് അനീതിയുള്ള ഒരു ന്യായാധിപൻ. ആള് അനീതിയുള്ളവനാണെങ്കിലും രണ്ട് കാര്യത്തിൽ ഭയമുള്ള ആളാണ്. ഒന്ന്, ആരെങ്കിലും വന്ന് തന്നെ നിരന്തരമായി അസഹ്യപ്പെടുത്തുന്നതിൽ അത്ര ഇഷ്ടമുള്ള ആളല്ല. മറ്റൊന്ന്, സ്ത്രീകള് കരണത്തടിക്കുന്നതും ഇഷ്ടമല്ല. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന മറ്റൊരു കഥാപാത്രം ഒരു വിധവ സ്ത്രീയാണ്. ഈ വിധവ സ്ത്രീ തൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി കിട്ടുവാൻ വേണ്ടി ഈ ന്യായാധിപനെ സമീപിക്കുകയാണ്.
ഒന്ന് സമീപിച്ചു, രണ്ട് സമീപിച്ചു, മൂന്ന് സമീപിച്ചു, ന്യായാധിപൻ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം നിവർത്തികെട്ട് ഈ ന്യായാധിപൻ ആത്മഗതം ചെയ്യുകയാണ്. എത്രമാത്രം ഇവൾ എന്നെ അസഹ്യപ്പെടുത്തുന്നു, ഒരുപക്ഷേ ഇനി അവൾ വരുന്നത് എൻ്റെ മുഖത്ത് അടിക്കാനായിരിക്കും. അതുകൊണ്ട് ഞാൻ അവൾക്ക് പ്രതിക്രിയ നടത്തി അവളെ രക്ഷിക്കും. ഇത്രയും പറഞ്ഞിട്ട് വിശുദ്ധ വചനത്തിൽ നാം വായിക്കുകയാണ്, അനീതിയുള്ള ഈ ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. അതിനെ തുടർന്നാണ് പറയുന്നത്, അനീതിയുള്ള ഈ ന്യായാധിപൻ അങ്ങനെ ചെയ്യുന്നു എങ്കിൽ ഇടതടവില്ലാതെ തന്നോട് യാചിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, തൻ്റെ വാതിലിൽ മുട്ടിവിളിക്കുന്ന ഒരുവന് സർവശക്തനായ ദൈവം എത്രയും വേഗം പ്രതിക്രിയ നടത്തി അവനെ രക്ഷിക്കാതെ ഇരിക്കുമോ? ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അവിടെ വർണ്ണിക്കുന്നത്. ആ വിശ്വസ്തതയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം വരുന്നത്. ഞാൻ വേദപുസ്തകത്തിൻ്റെ ഡിക്ഷണറിയിൽ ഫെയ്ത്ത് എന്നുള്ള വാക്ക് എടുത്ത് അതിൻ്റെ അർത്ഥ വ്യാപ്തി പരിശോധിക്കുകയുണ്ടായി. വേദപുസ്തക ഡിക്ഷണറികളിലൊക്കെ പറയുന്നത് വിശ്വാസം എന്ന പദത്തിൻ്റെ ഇംഗ്ലീഷ് പദമായ ഫെയ്ത്ത് ആക്റ്റീവ് സെൻസിലും പാസീവ് സെൻസിലും വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആക്റ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കാണിക്കുവാൻ വേണ്ടിയാണ്. റോമാലേഖനം 3:3 അതിന് നല്ല ഒരു ഉദാഹരണമാണ്. മനുഷ്യൻ ദൈവത്തോട് വിശ്വാസം പുലർത്തിയില്ല എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? അവിടെ വിശ്വാസവും വിശ്വസ്തതയും പറയുന്നുണ്ട്. അതിൽ ഒരു ഫെയ്ത്ത് ആക്റ്റീവ് സെൻസിലും ഒരു ഫെയ്ത്ത് പാസീവ് സെൻസിലുമാണ്. ആക്റ്റീവ് സെൻസിൽ ഫെയ്ത്ത് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കാണിക്കുന്നതാണ്. ഒരപ്പീലും അതിനില്ല, ഉറപ്പായിട്ടും ഉള്ള കാര്യമാണ്. എന്നാൽ പാസീവ് സെൻസിൽ മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അല്പം സന്ദേഹമുള്ള കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഇതിന് സമാനമായിട്ട് മറ്റ് ചില വേദഭാഗങ്ങളും കൂടെ കാണുവാൻ സാധിക്കും. അതിന് മൊത്തത്തിൽ നമ്മുടെ ഭരിത സാമ്രാട്ടായ ബിഷപ്പ് മാർ അബ്രഹം കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലുണ്ട്, ദ ക്യാരക്ടേഴ്സ് ദാറ്റ് റെയർലി ഫൗണ്ട്. വളരെ ചുരുക്കമായി കാണപ്പെടുന്ന ക്യാരക്ടേഴ്സ്. ഇപ്പൊ കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതിൻ്റെ അർത്ഥം വിശ്വാസം കണ്ടെത്തുകയല്ലെന്നല്ല, ചുരുക്കം പേരൊരു പക്ഷേ കണ്ടേക്കാം, തീരെ ഇല്ലെന്ന് പറയുന്നില്ല, ഒരു സംശയം. ഇതേ സെൻസിലുള്ള മറ്റ് രണ്ട് വാക്യങ്ങളും കൂടെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ് അത് രണ്ടും. 11:11 തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ഏത് അപ്പനാണ്? അപ്പൻ മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ അപ്പന്മാരും മക്കൾക്ക് അപ്പൻ ചോദിച്ചാൽ അപ്പൻ തന്നെ കൊടുക്കുമെന്നല്ല. അപ്പൻ ചോദിക്കുന്ന മകന് കല്ല് കൊടുക്കുന്ന ചുരുക്കം അപ്പന്മാരെങ്കിലും ഉണ്ടാവും. ഒന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പത്രം വായിക്കുന്നവരാണ്, ടെലിവിഷൻ കാണുന്നവരാണ്, ദൈനംദിന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വീണ്ടും 12:42 കർത്താവ് ചോദിക്കുന്നുണ്ട്, തക്ക സമയത്ത് തൻ്റെ ഭവനക്കാർക്ക് ഭക്ഷണം നൽകേണ്ടതിന് ഉടയവൻ അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാരായിരിക്കാം. എല്ലാവരും അത്തരത്തിൽ ഉള്ളവരാവണമെന്ന് നിർബന്ധമില്ല, എന്നാൽ ചുരുക്കം പേര് അങ്ങനെ ഉണ്ടാവും. തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പഠിക്കുന്നവരും എന്തിനാണ് ഒരാൾ തന്നെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നവരും അങ്ങനെ തക്ക സമയത്ത് വേണ്ടവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നവരും. അപ്പുറം തിരുമേനിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ഫലിതം പ്രതീക്ഷിച്ച് കാണുമെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ച ആ പുസ്തകത്തിൽ
ഈ മൂന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇതിൽ മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് അപ്പുറം തിരുമേനി ഒരു ചെറിയ ഫലിതം പറയുന്നുണ്ട്. കൽദായ സഭയുടെ അപ്പുറം തിരുമേനിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ബിഷപ്പിൻ്റെ അരമനയുടെ വാതിൽക്കൽ നല്ല മധുരമുള്ള മാമ്പഴം കായ്ക്കുന്ന ഒരു വലിയ മാവ്. ബഥനി അരമനയെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് ചിന്തിച്ചു കളയരുത്. അവിടെ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒന്നാം തരം ഒരു മാവ്, നല്ല മധുരമുള്ള മാമ്പഴമാണ് ഒത്തുകിട്ടിയാൽ. അങ്ങനെ ധാരാളം മാമ്പഴം കായ്ക്കുന്ന ഒരു മാവ് ബഥനി അരമനയുടെ മുൻപിലുമുണ്ട്. രാപകൽ മാമ്പഴം കായ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ബിഷപ്പിന് പകല് വീഴുന്ന മാമ്പഴം മാത്രമേ കിട്ടുന്നുള്ളൂ, രാത്രിയിൽ വീഴുന്ന മാമ്പഴം ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ആരോ രാത്രിയിൽ വീഴുന്ന മാമ്പഴങ്ങൾ മോഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ബിഷപ്പ് സെക്രട്ടറിയോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ മാമ്പഴം മോഷ്ടിക്കുന്ന ആളിനെ ഒന്ന് കണ്ടുപിടിക്കണം. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണല്ലോ. അവിടെ സെക്രട്ടറി ആ മുറിയുടെ അവിടെ ജനൽ തുറന്നിട്ട് മാവിൻ്റെ ചുവട്ടിലേക്ക് നോക്കി ഒരു രാത്രി ഇരുന്നു. അതുമൊക്കെ ബഥനി അരമനയുടെ ലക്ഷണങ്ങൾ ഒത്തുവരുന്നുണ്ട്. നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ അരമനയെക്കുറിച്ചല്ല പറയുന്നത്, വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് അങ്ങനെയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ സംശയമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ രാ വെളുപ്പോളം ഇരുന്നു. വെളുപ്പിന് ഒരു മനുഷ്യൻ ഗേറ്റ് കടന്ന് അരമനയുടെ മുറ്റത്തേക്ക് വരുന്നു. സെക്രട്ടറി എന്ന് കയ്യോടെ ഇവനെ പിടികൂടി ബിഷപ്പിൻ്റെ മുൻപിൽ ഹാജരാക്കി. ബിഷപ്പ് ചോദിച്ചു, അപ്പം നീയാണ് ഈ രാത്രിയിൽ വീഴുന്ന മാമ്പഴമെല്ലാം മോഷ്ടിക്കുന്നതല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നു തിരുമേനി, ഞാൻ മാമ്പഴം മോഷ്ടിക്കാൻ വന്നതല്ലേ. പിന്നെ എന്തിന് നീ ഈ പരവരാന്ന് നേരം വെളുത്തപ്പോൾ ഇവിടെ വന്നു? അപ്പോൾ അവൻ പറഞ്ഞു, നേരം പുലർന്നു കഴിഞ്ഞാൽ തിരുമേനിയെ കൈമുത്താൻ ആളുകളുടെ മഹാതിരക്കാണ്. അതുകൊണ്ട് ഇന്ന് ആദ്യം കൈമുത്താമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. തിരുമേനിക്ക് കാര്യം മനസ്സിലായി. കാരണം ഇവൻ കൈമുത്താൻ വന്നതല്ല, മാങ്ങ പെറുക്കാൻ തന്നെ വന്നതാണ്. പക്ഷേ അവനോട് വാദിക്കാൻ പോയില്ല. തിരുമേനി പെട്ടെന്ന് അകത്തേക്ക് പോയി. എന്നാൽ ശ്രീപാ എടുക്കാൻ പോയതല്ല, അകത്ത് പോയി തലേ ദിവസം പെറുക്കി വച്ചിരുന്ന മാമ്പഴങ്ങളിൽ നിന്ന് ഒരു അഞ്ചെട്ടെണ്ണം ഒരു കടലാസിൽ പൊതിഞ്ഞ് ഇവൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പുറം തിരുമേനി എഴുതിയിരിക്കുകയാണ്, അവൻ പിന്നെ മേലാൽ മാമ്പഴം മോഷ്ടിക്കാൻ വന്നിട്ടില്ല. അവന് വഴക്ക് പറഞ്ഞില്ല, ശകാരിച്ചില്ല. എന്നാൽ ഒരു കാര്യമുണ്ടായി, അവൻ എന്തിനാണ് അവിടെ വന്നതെന്ന് അവൻ പറഞ്ഞ കള്ളത്തിനും അപ്പുറം ഒരു സത്യം തിരിച്ചറിയാൻ ബിഷപ്പിന് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ അത് പറയേണ്ട ഒരു കാര്യവുമില്ല. എന്നിരുന്നാലും അത് നിങ്ങൾക്ക് ഒരു ഫലിതമെന്നുള്ള നിലയിൽ, അപ്പുറം തിരുമേനിയുടെ ഫലിതങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ജോക്സാണ്. അപ്പോൾ ഈ മൂന്ന് വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ ഉണ്ട്. റെയർലി ഫൗണ്ട് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തപ്പെടുമോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം വിശ്വാസം തീരെ നഷ്ടപ്പെടും എന്നല്ല. ചുരുക്കം പേര് കാണും. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാവരും വിശ്വാസികളായിരിക്കണം എന്നില്ല. വാത്സല്യമുള്ളവരെ, നാം എല്ലാവരും ഒരു ഡേഞ്ചറസ് സോണിലാണ്. ഡേഞ്ചറസ് സോണെന്ന് ഞാൻ പറയുന്നത് ഒരു എലിമിനേഷൻ റൗണ്ടിലാണെന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിൻ്റെ ഒന്നാം വരവിനും രണ്ടാം വരവിനും ഇടയ്ക്കുള്ള സമയം ഒരു ഡേഞ്ചറസ് സോണാണ്. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം, അതാണല്ലോ അതിനെ ഡേഞ്ചറസ് സോണെന്ന് വിളിക്കാൻ കാര്യം. കർത്താവിൻ്റെ വരവിന് സമയം കുറിച്ചവരെല്ലാം ലജ്ജിതരായിപ്പോയി. പല സന്ദർഭങ്ങളിൽ പല സമയം കുറിക്കുകയും അതിനായിട്ട് ഒരുങ്ങുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തവരൊക്കെ ഉണ്ട്. കർത്താവ് ഏത് സമയത്തും വരാം. കർത്താവ് തന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, സ്വർഗത്തിലെ മാലാഖമാരും ഞാനും പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞ കാര്യം. ഒരു എലിമിനേഷൻ റൗണ്ടിലാണ് നാം എത്തി നിൽക്കുന്നത്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാനിവിടെ പരാമർശിച്ച മൂന്നക്ഷരമുള്ള ആ ശ്രേഷ്ഠമായ ഗുണം വിശ്വാസം. നമ്മുടെ വിശ്വാസം എവിടെ നമ്മൾ വിശ്വാസികളായിരിക്കുന്നുവോ, വിശ്വാസമുണ്ടെന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളോ, അത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുപെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണമാണ്. വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അതിലെ ഒരു തരം വിശ്വാസഹീനത എന്നുള്ളതാണ്, അല്പം പോലും വിശ്വാസമില്ല. മറ്റൊരു തരം അല്പവിശ്വാസം എന്നുള്ളതാണ്, ലിറ്റിൽ ഫെയ്ത്ത്. മൂന്നാമത് ഒരു തരം വലിയ വിശ്വാസം എന്നുള്ളതാണ്, ഗ്രേറ്റ് ഫെയ്ത്ത്.
ഈ മൂന്ന് തരം വിശ്വാസങ്ങളെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. വിശ്വാസഹീനത കർത്താവ് കണ്ടത് സ്വന്തക്കാരിലാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും അത്. ഇവൻ തച്ഛനല്ലയോ, ഇവൻ്റെ അപ്പനെയും അമ്മയും നമുക്കറിയില്ലയോ, ഇവൻ്റെ സഹോദരന്മാരെ നമുക്കറിയില്ലയോ, ഇവൻ അത്ഭുതങ്ങൾ നടത്തുന്നത് ബയൽസബൂബിനെ കൊണ്ടാണ്, ഇവന് ഭ്രാന്താണ് എന്നൊക്കെയും സ്വന്തക്കാർ തന്നെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവരുടെ വിശ്വാസഹീനതയിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. അല്പവിശ്വാസം കർത്താവ് കണ്ടത് തൻ്റെ ശിഷ്യന്മാരിൽ തന്നെയാണ്. കർത്താവും ശിഷ്യന്മാരും കൂടെ പടകിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പടക് ഓളത്തോളം കൊണ്ടിങ്ങനെ മറിയുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണാം. ശിഷ്യന്മാർ ഭയചകിതരായി നിലവിളിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്താണ്? നിങ്ങളുടെ വിശ്വാസം വെറും അല്പവിശ്വാസമാണല്ലോ. അവിടെ കൊണ്ട് തീർന്നില്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു ചന്ദ്രരോഗിയെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവരോട് കർത്താവ് വീണ്ടും പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം അല്പവിശ്വാസമാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വീണ്ടും കാണുന്നുണ്ട്, പത്രോസ് പടകിൽ നിന്ന് ചാടി കടലിന്മേൽ നടന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ താണുപോകുന്നതായിട്ട് തോന്നുകയും നിലവിളിക്കുകയും ചെയ്തപ്പോൾ പത്രോസിൻ്റെ കൈക്ക് പിടിച്ചും കർത്താവ് പറയുന്നത്, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്നാണ്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അല്പവിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയെല്ലാം പ്രതികളായിരിക്കുന്നത് ശിഷ്യന്മാരാണ്. വിശ്വാസഹീനതയ്ക്ക് പ്രതികളായിരിക്കുന്നത് സ്വന്തക്കാരാണ്. എന്നാൽ വലിയ വിശ്വാസമെന്ന് കർത്താവ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ആരെയാണെന്ന് ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, രക്തസ്രാവക്കാരി സ്ത്രീ. ആൾക്കൂട്ടത്തിനിടയിൽ മറ്റാരും കാണണമെന്ന് ആഗ്രഹിക്കാതെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ വന്ന് പിടിച്ചവളായ അവളെ കർത്താവ് പറഞ്ഞു, എന്നെ ആരോ തൊട്ടല്ലോ, എൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി ഇറങ്ങി എൻ്റെ വസ്ത്രം വഴിയായി വെളിയിലേക്ക് പോയല്ലോ. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ശതാധിപനെയും അവൻ്റെ ദാസനെയും കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെയും കർത്താവ് ശതാധിപൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നു, അവൻ്റെ വിശ്വാസം വലുതാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു, സോർ സീദോനിൽ നിന്ന് വന്ന കനാന്യ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ള മകളുടെ സൗഖ്യത്തിന് വേണ്ടി വന്നതാണ്. കർത്താവ് അവൾക്ക് മുൻപിൽ കരുണയുടെ വാതിൽ കൊട്ടിയടച്ചു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ശിഷ്യന്മാർ അവ കർത്താവിന് അവൾക്ക് വേണ്ടി മധ്യസ്ഥത പറഞ്ഞിട്ട് കർത്താവ് അതിനെ ഗൗനിച്ചില്ലെന്ന് തോന്നും. പക്ഷെ അവൾ പിടിച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ ഏറെ അടുത്തു ചെന്ന് അവനെ നമസ്കരിക്കുകയും കർത്താവെ എന്ന് വീണ്ടും വിളിക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കർത്താവ് പറയുകയാണ്, ഓ വുമൺ, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം വളരെ വലുതാണ്. പിറവിക്കുരുടനോട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പിറവിക്കുരുടനോട് കർത്താവ് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വാത്സല്യമുള്ളവരെ, ശിക്ഷഗണത്തിൽപ്പെട്ടവരല്ല, സ്വന്തക്കാരല്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ പുറജാതികൾ, കർത്താവുമായിട്ട് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരാത്തവർ, അങ്ങനെ ഉള്ളവരോടാണ് കർത്താവ് വലിയ വിശ്വാസത്തെക്കുറിച്ച് സാക്ഷിക്കുന്നത്, വലിയ വിശ്വാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത് മൂന്നും ഇങ്ങനെ വേർതിരിച്ചത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായ ഒരു ഉത്തരം എനിക്കുണ്ട്. വിശ്വാസം കർത്താവ് സാക്ഷിക്കുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, മതവിഭാഗത്തെ നോക്കിയല്ല, സ്ത്രീ പുരുഷ വ്യത്യാസം നോക്കിയല്ല, പ്രായവ്യത്യാസം നോക്കിയല്ല, സ്ഥാന വ്യത്യാസം നോക്കിയല്ല. ഇത് നമ്മെ വളരെ പേടിപ്പെടുത്തേണ്ട ഒരു വിഷയമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തെക്കുറിച്ച് ആഴമായ ഒരു ചിന്ത വിശ്വാസികളായ നമുക്ക് തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്.
വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് രണ്ട് ഭാഗങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രബലതയ്ക്ക് വേണ്ടി അത് ബലപ്പെടുത്തുവാൻ വേണ്ടി നാം ഉൾക്കൊള്ളേണ്ട രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വയ്ക്കുകയാണ്. അത് താഴേക്ക് വായിച്ചു വരുമ്പോൾ 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള ഭാഗത്ത് ദൈവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ വന്ന രണ്ടുപേരുടെ കാര്യം കർത്താവ് പറയുന്നുണ്ട്. പ്രാർത്ഥിക്കാനായിട്ടാണ് രണ്ടുപേരും വന്നത്. പക്ഷെ ഒരാൾ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി, ഒരാൾക്ക് നീതീകരണം ഉണ്ടായില്ല. വിശദീകരിക്കുന്നില്ല, കാരണം നമുക്കറിയാം. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും കാര്യമാണല്ലോ പറയുന്നത്. രണ്ടുപേരും പ്രാർത്ഥിച്ചു, പക്ഷേ ഒരാൾക്ക് സൂക്ഷ്മതയോടെ പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല. ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനി തൻ്റെ ജീവിത സയാനത്തോടടുത്ത സമയത്ത് പല ഒരു ആവർത്തിച്ച ഒരു പ്രയോഗമാണ് പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം. നമ്മളൊരു പക്ഷേ വിചാരിക്കും ഇത് രണ്ടും രണ്ട് വാക്കാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പ്രാർത്ഥനയിൽ ഈ സൂക്ഷ്മത കലർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ സൂക്ഷ്മതയില്ല പ്രാർത്ഥനയിൽ. സൂക്ഷ്മതയില്ല പ്രാർത്ഥനയിൽ. സൂക്ഷ്മതയുടെ അർത്ഥം എന്താണ്? അഭിമന്യനായ ഇവാനിയോസ് തിരുമേനി അങ്ങനെ പറയേണ്ട കാരണം എന്താണ്? പ്രാർത്ഥന ഒരു വലിയ പരിധി വരെ അപകടത്തിലേക്ക് നമ്മെ നയിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന നാം പലപ്പോഴും പ്രാർത്ഥനയിൽ അതിൻ്റെ ആശാസ്യമല്ലാത്ത ഒരു വശത്തൂടെ യാത്ര ചെയ്തിട്ട് സ്വയനീതീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രതിഫലം പറ്റാത്തവരായിത്തീരുന്നുവെന്നുള്ള ദുഃഖകരമായ ഒരു സത്യം നമുക്ക് മുൻപിലുണ്ട്. പരീശന് അതാണല്ലോ ഇടയായത്. അവൻ പറഞ്ഞു, ഐ പ്രൈസ് യു ലോഡ് ദറ്റ് ഐ ആം നോട്ട് ഹീ. അപ്പുറത്തൊരു ചുങ്കക്കാരൻ നിപ്പുണ്ട്, അവൻ്റെ മനസ്സാകെ നീറിയിരിക്കുകയാണ്. കാരണം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പോലുമുള്ള ധൈര്യം അവനില്ല. കർത്താവിൻ്റെ ആലയത്തിലേക്ക് വന്നപ്പോൾ അവനെ മഥിച്ചിരിക്കുന്ന പാപങ്ങളാണ് അവന് ഓർക്കുവാനായിട്ടുള്ളത്. ആ മനുഷ്യനെ നോക്കി പരീശൻ പറയുകയാണ്, ഐ ആം നോട്ട് ഹീ സോ ഐ പ്രൈസ് യു ലോഡ്. ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈ ഒരു അവസ്ഥയിലേക്കായിത്തീരുന്നില്ലേ എന്ന് ഗൗരവമായി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അത് തന്നെയല്ല, പരീശൻ അവൻ്റെ ആത്മീയ ചര്യകളെയെല്ലാം എണ്ണി എണ്ണി പറയുകയാണ്. ദൈവമുൻപാകെ പദം പറഞ്ഞ് ആത്മീയ ചര്യകളെ എണ്ണുകയാണ്. ഞാൻ ഉപവസിക്കുന്നുണ്ട് എത്ര നേരം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എത്ര നേരം, ഞാൻ ദാനധർമ്മം ചെയ്യുന്നുണ്ട് ആർക്കൊക്കെ. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു കണക്കെടുപ്പ് ദൈവമുൻപാകെ നടത്തിയാൽ ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുമെന്നാണ്. ഒരിക്കലുമില്ല എന്നുള്ളതാണ് ബലഹീനമായ എൻ്റെ അഭിപ്രായം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള ഭാഗം നാം പരിശോധിക്കുമ്പോൾ കർത്താവിന് പലപ്പോഴും ആതിഥ്യം അരുളിയ ഒരു ഭവനത്തെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. രണ്ടു സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു, മാർത്തയും മറിയയും. രണ്ടുപേരും കർത്താവിൻ്റെ സഖിത്വം ആർജിച്ചവരാണ്. കർത്താവുമായുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ രണ്ടു തരത്തിൽ ഉറ്റിരുന്നവരാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാർത്ത കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ ഉപവിഷ്ടനാക്കിയ ശേഷം പിൻവാങ്ങിപ്പോയി. പക്ഷേ മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു എന്ന് ആ ഭാഗത്ത് നാം വായിക്കുന്നു. പക്ഷേ കോപാക്രാന്തയായിട്ട് ഒരു 10-15 മിനിറ്റുകൾക്ക് ശേഷം മാർത്ത കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരികയാണ്. അവളുടെ സഹോദരിയായ മറിയയ്ക്കു നേരെ ശകാരവർഷം ചൊരിഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ അവൾ തനിച്ച് എന്നെ വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന് കർത്താവിനെയും കൂടെ ഒരു പ്രതിയാക്കിക്കൊണ്ട് മാർത്ത വാദിച്ച് ജയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് മാർത്തയെ സ്നേഹപൂർവം രണ്ടു വട്ടം പേര് ചൊല്ലി വിളിച്ചിട്ട് അവളോട് പറയുകയാണ്, നീ പല കാര്യങ്ങളെ ചൊല്ലി ബദ്ധപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുകയാണ്, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. ആ ഭാഗമൊക്കെ നമുക്കറിയാമല്ലോ. എന്നിട്ട് മറിയയ്ക്ക് നല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവൾ തിരഞ്ഞെടുത്തത് നല്ല അംശമാണ്, അതാർക്കും
അവളോട് അപഹരിക്കുവാനായിട്ട് സാധ്യമല്ല. കർത്താവിൽ അനുഗ്രഹീതരെ, മാർത്തയെക്കുറിച്ച് അവിടെ പറയുന്നത് അവൾ ബഹുവിധമായ ശുശ്രൂഷയാൽ കുഴങ്ങിപ്പോയി എന്നാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെടും, പക്ഷെ അതിൽ കുഴങ്ങിപ്പോകരുത്. കല്ലൂപ്പാറ കൺവെൻഷൻ ഈ വർഷത്തെ യോഗം ആരംഭിച്ചിട്ടത് നാലാമത്തെ സന്ധ്യയാണല്ലോ. ഈ നാല് സന്ധ്യയിലും വന്നവരുണ്ടാവും, ഒരുപക്ഷെ ഇന്ന് മാത്രം വന്നവരുണ്ടാവും, ഒരുപക്ഷെ ഇന്നലെയും ഇന്നും വന്നവരുണ്ടാവും. സാരമില്ല, ആദ്യം മുതൽ വരാതിരുന്നവരെ നമ്മൾ കുറ്റക്കാരായിട്ട് പ്രതികളാക്കി നിർത്തരുത്. എനിക്ക് മാത്രമേ ഇതിനൊക്കെ ആവശ്യമുള്ളോ, എനിക്ക് വീട്ടിൽ പണിയില്ലാതെ ഇരിക്കുന്നുള്ളോ, അവക്കും കൂടി ഇങ്ങോട്ട് വന്നാലെന്താ, വരേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ വന്ന നാം വരാത്ത ഒരുവനെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അവിടെ നാം അറിയാതെ നമ്മുടെ ആത്മീയതയ്ക്ക് വില കുറയുകയാണ്. നമ്മൾ സാധാരണ ആണ്ടാരംഭത്തിലൊക്കെ പ്രാർത്ഥിച്ചു പോകുമല്ലോ, 2015 കർത്താവേ എത്രയോ ആളുകൾ പട്ടുപോയി, 2016 അവർക്ക് വരാൻ ഒത്തില്ല, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി, അങ്ങനെ കുറേ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ഇതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ നമ്മൾ പറയും, ഇന്നും ഞങ്ങളെ അനുഗ്രഹമായി പുലർത്തുന്ന അവിടുത്തെ കരുണയ്ക്ക് സ്തുതി. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്തിന് മറ്റൊരാളെ അവിടെ താരതമ്യപ്പെടുത്തണം? അവിടെ അറിയാതെ ഒരു അപകടം നമ്മിലേക്ക് വരികയാണ്. 16 കയറിയ ഞാൻ നീതിമാനും 15 പട്ടുപോയവൻ എന്തോ കുഴപ്പമുള്ളവനുമാണ്. എന്തിന് അങ്ങനെ ഒരു ആത്മീയ പരാജയം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നു? പരീശന് സിദ്ധിക്കുന്നത് അതാണ്, അവൻ നീതീകരിക്കപ്പെട്ടില്ല. അവൻ്റെ പക്കലുള്ള നന്മകളെയൊക്കെ അവൻ എണ്ണിപ്പറയുകയും അവൻ ചുങ്കക്കാരനല്ലാത്തതിനാൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ ലക്ഷ്യമെല്ലാം മാറിപ്പോകുകയാണ്. കർത്താവിന് അവനെ നീതീകരിപ്പാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. എന്നാൽ ഇപ്പുറത്ത് ഒരു ചുങ്കക്കാരൻ, അവന് സ്വർഗത്തേക്ക് കണ്ണുയർത്തുവാൻ ത്രാണിയില്ല, ദൈവസന്നിധിയിൽ വന്നപ്പോൾ അവൻ്റെ കുറ്റങ്ങളെയും അവൻ്റെ കുറവുകളെയും അവൻ കഠിനമായിട്ട് ഓർക്കുകയാണ്. മറിയയുടെ അനുഭവം തന്നെയാണ്, മറിയേശുവിനെ കണ്ട മാത്രയിൽ ആ പാദപീഠത്തിൽ ഇരിക്കുന്ന അനുഭവത്തെക്കുറിച്ച്, അവൻ്റെ തിരുവായിൽ നിന്ന് വരുന്ന വചനങ്ങളെ കൊണ്ട് തന്നെ നിറയ്ക്കുന്നതിനെക്കുറിച്ച് ആഗ്രഹിച്ചു പോയത് തെറ്റാണോ? അവിടെ കർത്താവിന് അവളെ കുറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല, ആർക്കും അത് അവളോട് അപഹരിക്കുവാൻ സാധ്യമല്ല എന്നാണ് കർത്താവ് മാർത്തയോട് പറയുന്നത് എന്ന് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം. ഈ രണ്ട് വാക്ക് നാം കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയും നമ്മുടെ ദൈവാലയ ആരാധനയും നമ്മുടെ സമൂഹ ആരാധനയും എല്ലാം നമ്മൾ വിമർശനത്തിന് വിധേയമാക്കേണ്ടതാണ്. വേണ്ട പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ലെന്നുള്ളതാണ് സത്യം. അതിന് നമ്മെ കുഴപ്പപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. അഭിമന്യനായ തിരുമേനി കഴിഞ്ഞ ദിവസം സെൻട്രൽ കൺവെൻഷനിൽ പ്രസംഗിച്ച് പിന്നെ പത്രം തുറക്കാൻ പോലും പേടിയാണ്. പത്രം തുറക്കാൻ നേരത്തെ പേടിയാണ്, കാരണം പത്രത്തിൽ നമ്മൾ കാണുന്ന വാർത്തകൾ എത്ര ഭീകരമാണ്, എത്ര ഭയങ്കരമാണ്, എന്തുമാത്രം ദുഷിച്ച ഒരന്തരീക്ഷത്തിൽ ഇന്ന് ലോകം മുൻപോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ച രണ്ട് അസുഖം ഞാൻ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നോമോഫോബിയ എന്നാണ് ഒരു അസുഖത്തിൻ്റെ പേര്, ഒരു വിഷാദ രോഗമാണ് അത്. സെൽഫോൺ നഷ്ടപ്പെട്ടവർക്കിടയിൽ ഉണ്ടാവുന്ന ആങ്സൈറ്റിയാണ്. നമ്മൾ ചിലർക്കൊക്കെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്നവരുണ്ടാകുമല്ലോ. ചിലപ്പം വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് ഒരു വഴി പോയാൽ ചിലപ്പോൾ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നു പോകും, നമ്മൾ ആകെ വിഷമസന്ധിയിലാവും. അങ്ങനെ നമ്മൾ മൊബൈൽ ഫോണുമായിട്ടുള്ള ഉപയോഗം അത്ര കണ്ട് അങ്ങ് പരിചിതമായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ളവരെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിട്ട് സൈക്കോളജി ടുഡേ എന്ന പ്രസിദ്ധീകരണത്തിൽ ഒരു പെർസെൻറ്റേജ് കണക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒന്നും ഞാൻ വായിക്കുന്നില്ല. അതിൽ കുറച്ച് പേര് ആകെ നിരാശര്, കുറച്ച് പേര് കടുത്ത പരിഭ്രമചിത്തര്, കുറച്ച് പേര് ശാരീരിക രോഗികൾ. നോമോഫോബിയ, മൊബൈലിൻ്റെ ഫോബിയ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മാറ്റിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈയിടെ ഒരു അപകടം ഉണ്ടായി, അതുകൊണ്ട് 10-15 മൊബൈൽ ഫോൺ ഭാര്യയുടെ കൊടുത്തു. ഇപ്പോൾ ഒരു അസുഖവും ഇല്ല, ഇപ്പോൾ മൊബൈൽ ഫോൺ കൈ വെക്കണമെന്നേ ഇല്ല. അപ്പോൾ മൊബൈൽ ഫോണ് കൈ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് മറന്നുപോയാൽ എന്തെങ്കിലും അസുഖമുള്ളവർ ഇതുപോലെ ചെയ്താൽ മതി,
ഭാര്യയുടെ മൊബൈൽ ഫോൺ 10 ദിവസത്തേക്ക് ഭർത്താവിൻ്റെ കൊടുക്കുക, ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ 10 ദിവസത്തേക്ക് ഭാര്യയുടെ കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ നടന്നോളുമല്ലോ. അല്ലെങ്കിലും വിളിച്ചാൽ വിവരങ്ങൾ പറയാം, സംസാരിക്കാം, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം, വീട്ടിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ നോമോഫോബിയ ഒരുപാട് കുറയും. മറ്റൊരു അസുഖത്തെപ്പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നതാണ് സെൽഫൈറ്റിസ്. സെൽഫൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ സെൽഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളിന്ന് കാണുന്നുണ്ടല്ലോ ഈ സെൽഫി എടുക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ചെല്ലുന്ന രാജ്യങ്ങളിലെല്ലാം ആളുകളുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു VIP സെൽഫി എടുത്ത് ആ ഒരു പടം സൂക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എടുക്കുന്ന പടങ്ങൾ മിനിറ്റ് വെച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പിലും പോസ്റ്റ് ചെയ്യുക, അതിന് ലൈക്ക് അടിക്കുന്ന ആളുകളെ കൂട്ടുക, ഇത് ഒരു അസുഖം തന്നെയാണ് സെൽഫൈറ്റീസ് എന്ന് പറയുന്നത്. ബോർഡർ ലൈൻ സെൽഫൈറ്റീസ് ഉണ്ട്, അക്യൂട്ട് സെൽഫൈറ്റീസ് ഉണ്ട്, ക്രോണിക് സെൽഫൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കുറിച്ചുകൊണ്ട് വന്ന ചില അസുഖങ്ങളുടെ പേരുകളാണ്. ഇന്നത്തെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഒരു പുതിയ അസുഖം വന്നിരിക്കുന്നു, സിക്ക വൈറസ്. സിക്ക വൈറസ് അമേരിക്കയിലെ ഡാളസിലെ ചിക്കാഗോയിലെ ഡാളസ് കൗണ്ടിയിലെ കണ്ടുപിടിച്ചിരിക്കുകയാണ് സിക്ക വൈറസ്. സിക്ക വൈറസ് ലൈംഗിക ബന്ധത്തിലൂടെയും അതുപോലെ കൊതുകിലൂടെയും ഒക്കെ ബാധിക്കുന്ന ഒരു വലിയ വൈറസ്. ഇന്ന് ക്യാൻസർ ഡേ ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് ക്യാൻസർ പ്രതിരോധിക്കാം, എനിക്ക് ക്യാൻസർ പ്രതിരോധിക്കാം, അതാണ് ക്യാൻസർ ഡേയുടെ മുദ്രാവാക്യം. ഒന്ന്, നമ്മുടെ തലയിലിരുന്ന് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തത് വരികയാണ്. ഇതിൻ്റെ എല്ലാം ഒരു കാരണം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം പ്രിയമുള്ളവരെ. മനുഷ്യൻ ദൈവോന്മുഖനായിത്തീരാതെ മനുഷ്യൻ കൂടുതൽ ഭൗതികത്തിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലേ ഇതൊക്കെ എന്ന് ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കണം. വീട്ടിൽ പ്രാർത്ഥനയുണ്ടായാൽ, വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായാൽ, ജീവിതത്തിൽ നിഷ്ഠയുണ്ടായാൽ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. ആ വ്യത്യസ്തതയിലേക്കാണ് ഈ പ്രാർത്ഥന സൂക്ഷ്മത എന്ന വിഷയം നമ്മെ ക്ഷണിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ വിശ്വാസം ദൃഢതരമാക്കാൻ, വിശ്വാസം ഏറ്റവും ആഴമുള്ളതാക്കാൻ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ആരോട്, പ്രാർത്ഥന എപ്പോൾ, പ്രാർത്ഥന എന്ത്, ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതൊക്കെ നമുക്കറിയാം. പക്ഷേ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥനയായി മാറുവാനുള്ള പ്രാർത്ഥന, അതാണല്ലോ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. സഹിയോൻ മാളികയിൽ കുർബാന സ്ഥാപിച്ചിട്ട് കർത്താവ് തന്നെ കുർബാനയായിട്ട് മാറി. അതുകൊണ്ട് യൂക്കറിസ്റ്റ് ആഫ്റ്റർ ദ യൂക്കറിസ്റ്റ്, കുർബാന ആഫ്റ്റർ ദ കുർബാന എന്ന് കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ സ്തോത്രകാഴ്ച അർപ്പിക്കുമ്പോൾ ഞാൻ തന്നെ സ്തോത്രകാഴ്ചയാണല്ലോ എന്നുള്ള ഒരു ചിന്ത, നമ്മൾ കുർബാന അനുഭവിക്കുമ്പോൾ ഞാൻ തന്നെ അവൻ്റെ സന്നിധിയിൽ ഒരു കുർബാനയാണല്ലോ എന്നുള്ള ചിന്ത, നാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തന്നെ അവന് ഒരു പ്രാർത്ഥനയായിത്തീരണം എന്നുള്ള ഒരു ആഗ്രഹം, ആ ആഗ്രഹത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയാതെ പാപബോധം നമ്മിലേക്ക് വരും, നിലവിളി ഉയരേണ്ട ആഴങ്ങൾ നമുക്ക് വെളിവായി കിട്ടും. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത നമുക്ക് ലഭ്യമാകുന്നത് എന്നോർക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൻ്റെ, അതായത് നമ്മൾ ചിന്തിക്കുന്ന അധ്യായത്തിൽ തുടർന്ന് താഴേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ അടുക്കൽ നിത്യജീവൻ ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഞാൻ എന്തു ചെയ്യണം, നല്ലവനായ ഗുരോ എന്ന് വിളിച്ചുകൊണ്ടാണ് വരവ്. വേദപുസ്തകത്തിൽ മറ്റ് ചില ഭാഗങ്ങളിലും അത് കാണുന്നുണ്ട്. സമയക്കുറവിനാൽ ഞാൻ ആ റെഫറൻസിലേക്കൊന്നും പോകുന്നില്ല, നമുക്കറിവുള്ള കാര്യമാണ്. എന്താണ് കർത്താവിൻ്റെ റെസ്പോൺസ്? കർത്താവ് അവനോട് ചോദിക്കുകയാണ്, നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. യേശുക്രിസ്തു ദൈവപുത്രനോ ദൈവമോ ആണെന്ന് വേണ്ട തിരിച്ചറിവില്ലാതെ ഇരുന്ന സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അവൻ കർത്താവിനെ വിളിക്കുന്നത് നല്ലവനായ ഗുരു എന്നാണ്. അപ്പോൾ കർത്താവ് ഇൻഡയറക്റ്റായിട്ട് അവനോട് പറയുകയാണ്, ഞാൻ നല്ലവനെന്ന് നീ വിളിക്കുന്നെങ്കിൽ ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ലല്ലോ. അതുകൊണ്ട് നീ എന്നെ ദൈവപുത്രനായിട്ട് ദൈവമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ.
എന്നിട്ടാ കർത്താവ് അവനോട് അതിന് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. മോശയിക പ്രമാണങ്ങൾ 10 ഉള്ളതിൽ 5 പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ വായിച്ചു നോക്കാം. ഈ 5 പറഞ്ഞപ്പോൾ ഇവൻ ചാടിക്കേറി അങ്ങോട്ട് പറഞ്ഞു, ഇതാണോ വലിയ കാര്യം, എൻ്റെ ബാല്യം മുതൽ ഈ കൽപ്പനകളൊക്കെയും ഞാൻ അനുവർത്തിച്ചു വരികയാണ്. കർത്താവ് അവനെ സൂക്ഷ്മതയോടെ നോക്കി, സ്നേഹത്തോടെ നോക്കി, ഒരു വാചകം മാത്രമേ പറഞ്ഞുള്ളൂ, ഒരു കുറവ് നിനക്കുണ്ട്, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വരിക. ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് അവൻ ഈ വാക്ക് കേട്ടതിൽ വളരെ ദുഃഖിച്ചു. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? നിത്യജീവന്റെ അവകാശം തേടി വന്നതാണ്, പക്ഷെ നിരാശനായി മടങ്ങുന്ന ഒരു അനുഭവം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം പ്രദീപ്തമാക്കാൻ ഒന്നാമത് നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണെങ്കിൽ, രണ്ടാമത് വേണ്ടത് നിത്യജീവനെക്കുറിച്ചുള്ള ഒരാഗ്രഹമാണ്, അതായത് അങ്ങേലോകത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്. ഇത് നിർബന്ധമായും നമ്മൾ വിശ്വാസികളായിരിക്കാൻ ആവശ്യമാണ്. നിത്യത ആവശ്യമില്ലാത്തവർക്ക് എന്തിനാണ് വിശ്വാസം? എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മളത് വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് അടുത്ത വാക്യം വായിക്കാൻ സാധിക്കുന്നത്? ദൈവം ആരാണെന്ന് പറയാതെ, ആദി എന്താണെന്ന് പറയാതെ, ആകാശവും ഭൂമിയും എന്താണെന്ന് പറയാതെ, ഒറ്റ വാചകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഒരു പുസ്തകം ആരംഭിക്കുമ്പോൾ അതിൻ്റെ അടുത്ത പേജുകളിലേക്ക് നമ്മൾ നോക്കുന്നതിൻ്റെ കാരണം നമ്മൾ അന്ധമായി അത് വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ? ദൈവം അനാദിയായിട്ടുള്ളവനാണെന്നും തൻ്റെ വാക്കാൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുവാൻ അവന് കഴിവുണ്ട് എന്നും ഉള്ള ഒരു ബോധ്യമാണ് നിത്യതയെക്കുറിച്ചുള്ള ഒരു അറിവ്, ഒരു തിരിച്ചറിവ് നമുക്ക് തരുന്നത്. ഈ നിത്യതയെക്കുറിച്ചുള്ള ഒരറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണം? പൗലോ കൊയ്ലോ പറയുന്ന ഒരു ശ്രദ്ധേയമായ വാചകം ഞാൻ വായിക്കട്ടെ. ഇഫ് യു ഹാവ് എ ഡ്രീം ഓൾ ദ വേൾഡ് വിൽ കം ടു യു ടു അക്കംപ്ലീഷ് ദാറ്റ് ഡ്രീം. നിനക്കൊരു നല്ല സ്വപ്നമുണ്ടെങ്കിൽ ലോകം മുഴുവൻ ആ സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് നിന്റെ കൂടെ വരും. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് പറയുന്നതും ഏറെക്കുറെ അതുതന്നെ അല്ലേ? ഒരു വിശ്വാസിക്ക്, ഒരു ക്രൈസ്തവന് അവൻ്റെ ആത്യന്തികമായ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യതയാണ്. ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവുന്നു എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം വർദ്ധമാനമായിത്തീരും, യാതൊരു സംശയവുമില്ല. എന്നാൽ അതിൽ നിന്ന് നമ്മെ പുറന്തിരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഭൗമജീവിതത്തിലേക്ക് നിത്യതയിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റി നിർത്തുന്ന, അടുത്തയിടയില് വളരെ ശ്രദ്ധേയമായ ഒരു ആർട്ടിക്കിള് വായിക്കുകയുണ്ടായി അമ്മ എന്ന ഒരു മാസികയിൽ. അതിലെ പുറംപൂച്ചുകൾ എന്ന പേരിൽ ഒരു പംക്തിയുണ്ട്. അത് വാസ്തവത്തിൽ അമ്മമാരെക്കുറിച്ചോ സ്ത്രീകളെക്കുറിച്ചോ ഒക്കെയുള്ള ഫലിതരൂപേണയുള്ള അല്പം ചെറിയ ചില കുത്തുകൾ നൽകുന്ന ഒരു പംക്തിയാണ് പുറംപൂച്ചുകൾ എന്ന പംക്തി. പുറംപൂച്ചുകൾ എന്ന പംക്തിയിൽ 3 കാര്യങ്ങൾ ഒരു ലക്കത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതിലൊന്നാമത്തത്, ഒരു അമ്മ ഒരു കടയിൽ ഒരു സാരി വാങ്ങാൻ പോയി. അത് ആർക്കോ പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. സാരി വാങ്ങി, 500 രൂപയുടെ സാരിയാണ്. അതിലെ സ്റ്റിക്കറൊന്നും കളയണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു കഴിഞ്ഞ് 500 ഒരു ഒന്നുകൂടി ഇട്ടു, 1500 എന്നാക്കി സ്റ്റിക്കർ മാറ്റാതെ ആ വീട്ടിൽ കൊടുത്തു. എന്താ കാരണം? എൻ്റെ മകളുടെ കല്യാണത്തിന് അവിടുന്ന് സാരി എനിക്ക് കിട്ടും, അപ്പോൾ 1500 കുറയാതെ 2000-2500 ഉള്ള സാരി കിട്ടണമെങ്കിൽ ആ സ്റ്റിക്കർ അതിൽ ഇരുന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അവിടെ കണ്ടിരുന്ന പുറംപൂച്ചുകളിൽ കണ്ട മറ്റൊരു ഫലിതമെന്ന് പറയുന്നത്, അയൽവക്കത്തെ കുട്ടിക്ക് ഈ വീട്ടിലെ അമ്മ 1 ഗ്ലാസ് പാല് കുടിക്കാൻ കൊടുത്തു. അവൻ്റെ ചെറിയിൽ അല്പം പാലിൻ്റെ പാട തേച്ച് അപ്പുറത്തേക്ക് വിട്ടു. കാരണം ഈ കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞില്ലെങ്കിലോ അപ്പുറത്ത് ചെന്നപ്പോൾ ആൻറ്റി എനിക്ക് പാല് തന്നു എന്ന്. അപ്പം ഞാൻ അവൻ 1 ഗ്ലാസ് പാല് കൊടുത്തത് അപ്പുറത്തെ അമ്മ അറിയണം, അതിന് ഫലമുണ്ടാവണം. അവിടെ കണ്ട 3-ാമത്തതാണ് അതിൽ രസം.
ഒരു സംഘം സ്ത്രീകൾ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. അവരിൽ ഒരാളുടെ സഹോദരൻ ആശുപത്രിയിൽ വളരെ സിങ്കിങ് സ്റ്റേജാണ്. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് അവനെ പോയൊന്ന് കാണാം. അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തി പറഞ്ഞു എടി ഇന്ന് പോകണ്ട, ഞാൻ കേട്ടത് അവൻ ഇന്ന് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, നാളെ ബോധം തെളിയുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. കാരണം വണ്ടി പിടിച്ച് കാശും മുടക്കി ചെന്നു കഴിഞ്ഞാൽ അവനൊന്ന് കാണണമല്ലോ നമ്മൾ ചെന്നെന്ന്. ഇത് സ്ഥിരമായിട്ട് ഈ പംക്തിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഫലിതങ്ങളാണ്. പക്ഷേ ഇതിലെല്ലാം ഒരുപാട് കാമ്പും കഴമ്പും ഉണ്ട്. എന്താണതിലെ കാമ്പും കഴമ്പും എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വതസിദ്ധമായ ആഗ്രഹം നിത്യതയല്ല, ഈ ഭൗമലോകത്തിലേക്ക് നമ്മെ കെട്ടിയിടുന്ന അനുഭവങ്ങളാകുന്നു എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗവും കൂടെ അതുമായി ചേർത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്, 39 മുതൽ 42 വരെയുള്ള ഭാഗമാണ്. കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ രംഗമാണ്. കർത്താവിനോടുകൂടെ നമുക്കറിയാം ഈക്വൽ ഡിസ്റ്റൻസിൽ രണ്ട് കള്ളന്മാരെ കുരിശിച്ചുവല്ലോ. ഇടത്തു ഭാഗത്തെ കള്ളനാണ് കർത്താവിനോട് നീ ക്രിസ്തു അല്ലയോ എന്ന് ചോദിച്ചതെന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. വലത്തുഭാഗത്തെ കള്ളനാണ് പറദീസ കൊടുത്തതെന്നും പറയുന്നില്ല. അത് നമ്മുടെ ചരിത്രപരമായ പഠനത്തിൽ നിന്ന് നാം മെനഞ്ഞെടുത്തിരിക്കുന്ന ഒരു തത്വമാണ്. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നോക്കാം. ഇതിൽ ഒരുത്തൻ അവൻ്റെ ജീവിതത്തെ ഈ ലോകത്തോട് കെട്ടിയിടാൻ ശ്രമിക്കുകയാണ്. അതിന് കർത്താവിനെ അവൻ കരുവാക്കുകയാണ്. ഡോണ്ട് യു ക്രൈസ്റ്റ്, നീ ക്രിസ്തു ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ ഈ ബന്ധനങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടിയാണ്. നീ കുരിശിൽ നിന്നിറങ്ങി ഒരു അത്ഭുതം കാണിക്കണം. നീ എന്നെയും ഇറക്കി വിട്ട് എൻ്റെ പഴയ തൊഴിലിലേക്ക് എന്നെ അയക്കണം. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ് ഡോണ്ട് യു ക്രൈസ്റ്റ്. ലോക ചരിത്രത്തിൽ കർത്താവിനോട് അങ്ങനെ ചോദിച്ച ആ ഒരു ഒറ്റ കള്ളനെ ഉള്ളെന്ന് നമ്മളാരും വിചാരിക്കരുത് കേട്ടോ. ഇന്നും അങ്ങനെ ചോദിക്കുന്ന കള്ളന്മാരുണ്ട്, നേരിട്ട് ചോദിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കൗമ ഉണ്ടല്ലോ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണേ. അങ്ങനെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയേ പ്രാർത്ഥിക്കാവൂ. ചിലര് ആ നാലാമത്തെ വരിക്ക് ഒരു ചെറിയ കാര്യം കൂട്ടിച്ചേർക്കും, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട മശിയാതമ്പുരാനെ എന്ന് കൂട്ടിച്ചേർക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ആ മശിയാതമ്പുരാനെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നാ കുഴപ്പം? കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മശിയാതമ്പുരാനെയാണ് കുരിശിച്ചതും. പിന്നെ എന്തിനാണ് അത് ചേർത്തതെന്ന് എൻ്റെ മനസ്സിൻ്റെ കുന്നായ്മയാണ്, നിങ്ങൾ ക്ഷമിക്കണം. കുരിശിക്കപ്പെട്ടപ്പോൾ യേശു അമ്പുരാൻ ദൈവപുത്രനായിരുന്നോ എന്ന് നേരിയ ഒരു സംശയം, ഒരു ചെറിയേന സംശയം. കടലിനെ ശാസിച്ചപ്പം ദൈവമായിരുന്നു, അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പം ദൈവമായിരുന്നു, ലാസറിനെ ഉയർപ്പിച്ചപ്പം ദൈവമായിരുന്നു. പക്ഷെ ദൈവത്തിന് കുരിശിൽ മരിക്കാൻ ഒക്കുമോ? ഇന്നത്തെ ഹരസിയല്ല, ആദിമ നൂറ്റാണ്ടിലെ ഹരസിയാണ്. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ദൈവപുത്രന് ജനിക്കാനൊക്കുമോ? കുരിശിൽ കർത്താവിന് മരിക്കാനൊക്കുമോ? അതിന് സംശയമുള്ളത് കൊണ്ടാണ് കുരിശിൽ തൂങ്ങപ്പെട്ടവനെ എന്ന് പറയുമ്പോൾ മശിയാതമ്പുരാനെ എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നത്. അവിടെയും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഡോണ്ട് യു ക്രൈസ്റ്റ്, ഐ ഡൗട്ട് വെതർ യു ആർ ക്രൈസ്റ്റ്, നീ ക്രിസ്തു ആണോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് വലതുഭാഗത്തെ കള്ളനെ കുറിച്ചാണ്. നിത്യത കണ്ടവനാണ്, നിത്യത ശരിക്ക് കണ്ടവനാണ്, നിത്യത കണ്ടിട്ട് നിരാശപ്പെട്ടു പോയവനല്ല. കർത്താവിൻ്റെ അടുക്കൽ വന്ന ആ ധനാഢ്യനായ മനുഷ്യനെ പോലെ നിത്യത ആഗ്രഹിച്ചു വന്നിട്ട് നിരാശപ്പെട്ടു പോയവനല്ല, മറിച്ച് നിത്യത കണ്ടവനാണ്, നിത്യത ആസ്വദിച്ചവനാണ്. എന്താ കാരണം? അവൻ്റെ കൂട്ടുകാരനോട് അവൻ ചോദിക്കുകയാണ് ഡോണ്ട് യു ഫിയർ ഗോഡ്. നമ്മൾ രണ്ടുപേരും ന്യായമായ ശിക്ഷയാണല്ലോ അനുഭവിക്കുന്നത്, എന്നാൽ നമുക്ക് നടുവിൽ കിടക്കുന്ന ഈ നസറായൻ യാതൊരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നല്ലോ. അവൻ്റെ മനസ്സിലുള്ള ഏക ദുഃഖം അതാണ്. എന്നിട്ട് അവന് മൗനമായ ഭാഷയിൽ കർത്താവിനോട് അങ്ങനെ പറഞ്ഞില്ല, അവൻ പറഞ്ഞു ലെറ്റ് ദിസ് ക്രോസ് ബി എ ക്രോസ് ഓഫ് ഡെത്ത് ഫോർ മീ. ഈ കുരിശിൽ നിന്ന് എന്നെ ആരും ഇറക്കണ്ട, എൻ്റെ കർത്താവും കുരിശിൽ നിന്ന് ഇറങ്ങണ്ട, പക്ഷേ ഈ കുരിശ് എനിക്ക് മരണത്തിൻ്റെ കുരിശാവണം. ലെറ്റ് ദിസ് ക്രോസ് ബി എ ക്രോസ് ഓഫ് സെപ്പറേഷൻ ഫോർ മീ. ലോകത്തിന് അനുയോജ്യമായ
കാര്യങ്ങളിൽ തോന്നിവാസം നടന്നതിൽ നിന്ന് എന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കുരിശായിട്ട് ഈ കുരിശ് എനിക്ക് മാറണം. And let this cross be a cross of salvation for me. ഈ കുരിശ് എനിക്ക് രക്ഷ തരുന്ന കുരിശാവണം. എന്നിട്ട് അവനും പൊളയുകയാണ്. ആണികൾ അടിയേറ്റ് പൊളയുകയാണ്. പക്ഷെ അവൻ പറഞ്ഞു, അങ്ങ് രാജാവാണ്, രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണം. അപ്പോൾ യേശു രാജാവാണെന്നും അവൻ രാജ്യത്വം പ്രാപിക്കുമെന്നും അങ്ങേ ലോകത്തിലെ നിത്യതയെക്കുറിച്ച് ഈ തസ്കരന് ബോധ്യമുണ്ടായതിൻ്റെ വെളിച്ചത്തിൽ കർത്താവ് അവനോട് പറയുകയാണ്, ടുഡേ യു ആർ വിത്ത് മീ ഇൻ ദ പാരഡൈസ്. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. വൈസ് വേ എന്ന പേരിലൊരു പാട്ടുണ്ട്, സെൻറ്റ് എഫ്രയം എഴുതിയ പാട്ടാണ്. എഫ്രയം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഷെമ്മാശനാണ്, കവിയാണ്, ദൈവശാസ്ത്രജ്ഞനാണ്. നമ്മുടെ സൂതാര നമസ്കാരത്തിന് നമ്മൾ പാടുന്ന ഞങ്ങൾക്കുള്ള കർത്താവേ എന്ന പാട്ടൊക്കെ എഫ്രയമിൻ്റെ പാട്ടാണ്. വൈസ് വേ എന്ന പാട്ടിൽ എഫ്രയം ഇങ്ങനെ പാടി, തൗമാലാലേ സ്മാർലേ ശുഭഹോ എന്ന് പറഞ്ഞാൽ, ഓ കം ഹ്യൂമൻ ബീങ്സ്, സകലമാന ജനങ്ങളെയും ക്ഷണിക്കുകയാണ് ആ പാട്ടില്. തൗമാലാലേ സ്മാർലേ ശുഭഹോ, കം ഓ ഹ്യൂമൻ ബീങ്സ് ആൻഡ് സിംഗ് ഹിം പ്രൈസ്, അതിലോ നെതുമാക് ബെസിനാസ് മൗത്തോ. അതിലോ നെതുമാക് മീൻസ് ബിഫോർ യു സ്ലീപ്പ് in the sleep of death, Bessina's Mautho. Come human beings, sing him praise before you sleep in the sleep of death. Nammal unarvinte anubhavathil allengil maranathinte nidrayilekku veenu pogum. Mattoru bhashayil paranjal nithyathaye kurichulla bodhyam illengil. Adukondu pidakkanmar aadima kaalam mudal samasta srishtiyeyum vilikkukayanu, oh come human beings. നിത്യതയെ കാണ്, നിത്യതയെ അഭിലഷിക്ക്, അവിടെ നിനക്ക് നന്മയുണ്ട്, അവിടെ നിന്റെ വിശ്വാസം വർദ്ധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രതിശീർഷ വരുമാനത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഈയിടെ ഞാൻ വായിച്ച ഒരു സർവേ, കേരളം ഏറ്റവും മുൻപിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. നമുക്കറിയാം, ഇവിടെ നമ്മൾ ഭൂമി കുഴിച്ചാൽ ചെളിയും വെള്ളവും അല്ലാതെ ഒന്നും കിട്ടുകയില്ലല്ലോ. ഇരുമ്പോ ചെമ്പോ സ്വർണമോ പെട്രോളോ ഡീസലോ ഒന്നും കിട്ടുകയില്ലല്ലോ. ചിലയിടത്തൊക്കെ മണ്ണ് കിട്ടും, അതുമല്ലോ വെളിയിൽ അറിഞ്ഞു പോയാൽ പിന്നെ വലിയ വിഷയവുമാണ്. അപ്പോൾ കുഴിച്ചാൽ ചെളിയും വെള്ളവും മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ എന്താണ് കേരളത്തിൽ പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചിരിക്കുന്നത്? ടെക്കികളെക്കുറിച്ച് അഭിവന്യ തിരുമേനി സെൻട്രൽ കൺവെൻഷനിൽ പറയുകയുണ്ടായി, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മുൻപോട്ട് പോയി, ഒത്തിരി മുൻപോട്ട് പോയി. അൺഅസീമബിൾ മണി ദ ആർ ഗെറ്റിംഗ് എ സാലറി, അവരെ ഒരിക്കലും ചിന്തിക്കാത്ത പണം അവർക്ക് ശമ്പളമായി കിട്ടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ ഉയർന്നു, പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു. സോ വാട്ട്? ഞാൻ വായിച്ചിട്ടുണ്ട്, പണ്ട് കാലത്ത് എഡ്യൂക്കേറ്റ് യുവർ ചൈൽഡ് വിതൗട്ട് റിലീജിയൻ, വിതൗട്ട് മൊറാലിറ്റി, വിതൗട്ട് പ്രിൻസിപ്പിൾസ്, യു മേക്ക് ഹിം ഓർ ഹെയർ അൻ ഇൻ്റലക്ച്വൽ ഡെവിൾ. ധാർമ്മികതയോ പ്രമാണങ്ങളോ മതപരമായ നിഷ്ഠകളോ അനുഷ്ഠാനങ്ങളോ ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ വിശ്വാസമോ ഇല്ലാതെ നിങ്ങളുടെ അനന്തര തലമുറയെ എത്ര വേണമെങ്കിലും പഠിപ്പിച്ചുകൊള്ളുക, എങ്ങനെ വേണമെങ്കിലും വിട്ടുകൊള്ളുക. യു മേക്ക് ഹിം ഓർ ഹെയർ അൻ ഇൻ്റലക്ച്വൽ ഡെവിൾ. നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ബുദ്ധിരാക്ഷസന്മാരെ അല്ല, ഭക്തന്മാരെയാണ്, വിശ്വാസികളെയാണ്. വിശ്വാസികളുടെ കുറവാണ് ഇന്നുള്ളത്. വിശ്വാസികളുടെ കുറവെന്ന് ഞാൻ പറയുമ്പോൾ വിശ്വാസമുള്ള വിശ്വാസികൾ, വിശ്വാസികൾക്ക് കുറവൊന്നുമില്ല, പക്ഷെ വിശ്വാസമുള്ള വിശ്വാസികൾ കുറയുന്നു. കർത്താവ് ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ വീണ്ടും ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? നമുക്കൊരു തീരുമാനം ഈ കല്ലൂപ്പാറ കൺവെൻഷനിൽ എടുക്കുവാൻ സാധിക്കണം. എൻ്റെ വ്യക്തിഗതമായ ജീവിതത്തിൽ, എൻ്റെ സഭാജീവിതത്തിൽ എന്നെ പിതാക്കന്മാർ ഭരമേൽപ്പിച്ച, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ ഗുണഭോക്താക്കളായി തീരുവാൻ, അല്ലെങ്കിൽ പരിവാഹകരായി തീരുവാൻ
എനിക്ക് എന്തുമാത്രം ഇനിയും എത്ര കാലം ഇനിയും മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. വലിയ നോമ്പാണല്ലോ കടന്നു വരുന്നത്, പോരാട്ടത്തിൻ്റെ സമയമാണ്. സാത്താനോട് പോരാടുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുധമാണ്. അതുകൊണ്ട് വീട്ടിലെ നോമ്പിലെ പ്രാർത്ഥനാ പുസ്തകം വേണം. നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെ രീതി മാറണം, ഭക്ഷണത്തിൻ്റെ രീതി മാറണം, നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ രീതി മാറണം, നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി മാറണം. അത് നോമ്പുകാലത്തേക്ക് മാത്രം മാറ്റി പിന്നെ കൊണ്ടുവരാനല്ല, ആ ശൈലി നമ്മൾ നോമ്പുകാലത്ത് ആവിഷ്കരിച്ചാൽ അത് നമ്മുടെ ശീലമായി സ്വഭാവമായി മാറും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡേഞ്ചറസ് സോണിലാണ്, എലിമിനേഷൻ റൗണ്ടിലാണ്. നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പോകാതിരിക്കത്തക്കവണ്ണം കർത്താവ് വന്നാൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെട്ട് നിത്യതയിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം, പരിശുദ്ധന്മാരുടെ സഖിത്വം ആർജിക്കുവാൻ തക്കവണ്ണം ആ കൃപ പ്രാപിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രവർത്തിക്കാം, നമുക്ക് നിത്യത കാംക്ഷിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി സഹായിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം സമൃദ്ധിയായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പുസ്തകത്തിലെ ആറാമത്തെ ഗീതം ആലപിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്ര കാഴ്ചകൾ സമർപ്പിക്കാം. എന്നെ യേശുവല്ലാതില്ല എനിക്കൊരാശ്രയം ഭൂവിൽ. Make me
ശ്രദ്ധയിലേക്ക് അറിയിക്കട്ടെ. യോഗം കഴിഞ്ഞ് പോകുന്നതായ സന്ദർഭങ്ങളിൽ സ്ത്രീകൾ കൺവെൻഷൻ റോഡിൽ എത്തിന് ശേഷം മാത്രം പുരുഷന്മാർ കൺവെൻഷൻ പന്തൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. വരുന്നതായ ഭാഗത്തുള്ളതായ ബുദ്ധിമുട്ടുകൾ കാരണമാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നു. സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു ബുക്ക് സ്റ്റോൾ കൺവെൻഷൻ റോഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സൗകര്യം പ്രയോജനപ്പെടുത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കൺവെൻഷൻ കഴിഞ്ഞ് വാഹനങ്ങൾ വളരെ വേഗം തന്നെ പുറപ്പെടുന്നു എന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാർ എല്ലാവരും തന്നെ വാഹനത്തിൽ കയറിയ ശേഷം മാത്രം വാഹനങ്ങൾ വിടാൻ തക്കോണം ഗതാഗതത്തിൻ്റെ ചുമതലകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. നാളത്തെ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേട്ട് തരുന്നു. രാവിലെ 7 മുതൽ 8 മണിയുള്ള സമയത്ത് കുട്ടികൾക്കുള്ള ബൈബിൾ ക്ലാസ്, 10 മണിക്ക് ധ്യാനം. ധ്യാനം നയിക്കുന്നത് വന്നിനായിരിക്കുന്ന സഖറിയ നൈനാൻ ചെറുത്തലാട്ടച്ഛനാണ്. 6 മണിക്ക് സന്ധ്യാമസ്കാരം, 6:30 മണിക്ക് ഗാനശുശ്രൂഷ. മുതുവാല സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കൊയറായിരിക്കും നാളെ ഗാനശുശ്രൂഷ നയിക്കുന്നത്. 7 മണിക്ക് വചനശുശ്രൂഷ, വന്നിനായിരിക്കുന്ന കെ പി മാർക്കോസ് അച്ഛൻ മലബാർ സ്വദേശിയാണ്. 8 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയും തുടർന്ന് ആശീർവാദവും ഉള്ള ക്രമീകരണത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വരിക. ഏവർക്കും തലകണയെ മടക്കി പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അനുഗമിച്ചിടുമവനോട് ചുവടുകളെ, അനുഗമിച്ചിടുമവനോട് ചുവടുക. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ ജീവവചനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവ ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും, ഞങ്ങളുടെ ഊടുവഴികൾക്ക് പ്രകാശവും വഴികാട്ടിയുമായി തീരണമേ. ഞങ്ങൾ കേട്ടതായ നിന്റെ തിരുവചന പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും നിന്റെ പരിശുദ്ധ റൂഹായാൽ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളിലേക്ക് ഉയർത്തുന്നു,
ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തരണമേ. ഞങ്ങൾ നിന്റെ നല്ലവരും വിശ്വസ്തരുമായ ദാസരായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ദൈവമായ കർത്താവേ, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനക്കാരനോടൊപ്പം ചേർന്ന്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായക്കാരൻ എവിടുന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്നാകുന്നു. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ, ഇസ്രായേലേ കേൾക്കുക. യഹോവ നമ്മുടെ ദൈവമാകുന്നു. നിന്റെ ദൈവമായ യഹോവേ, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്ന് മോശയുടെ തിരുവചന പ്രകാരം നമുക്ക് ജീവിക്കാം. ദൈവമേ, പാപം ചെയ്ത് നിന്നിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ദൈവമായ കർത്താവേ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഞങ്ങളുടെ മനസ്സ് ഉടക്കുവാൻ ഇടയാക്കരുതേ. ഹൃദയം ദൈവത്തിന്മേൽ ഉറച്ച് വിചാരവികാരങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ഈ അവസരത്തിൽ രോഗികളായ നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ക്യാൻസർ ദിനമായ ഇന്ന് ക്യാൻസർ ബാധിതമായി അനേക ആളുകൾ ക്ലേശപ്പെടുന്നു, ഭാരപ്പെടുന്നു. അവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. ഞങ്ങളുടെ പരമമായി നന്മയ്ക്ക് തീർക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, സാക്ഷാൽ ഉത്തമ വൈദ്യനും ആത്മശരീര മനസ്സുകളുടെ എല്ലാ രോഗങ്ങളെയും നിഷ്പ്രയാസം മാറ്റുവാൻ പ്രാപ്തനായ ദൈവമായ കർത്താവേ, ബലഹീനതയിൽ സ്ഥിതി ചെയ്യുന്നവരും രോഗത്തിൽ വീണുപോയിരിക്കുന്നവരുമായ നിന്റെ സഹോദരി സഹോദരന്മാരിൽ അഭയം തേടുന്ന നിന്റെ മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാർക്ക് അറിവ് കൊടുക്കുവാനും ഔഷധങ്ങൾക്ക് ശക്തി കൊടുക്കുകയും ചികിത്സയിൽ കൂടി സൗഖ്യം നൽകുന്നവനും നീയാകുന്നു എന്നുള്ള പൂർണ്ണമായ ബോധ്യത്താൽ ഞങ്ങൾ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ഓരോരുത്തരെയും, രോഗികളായ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും, ശുശ്രൂഷിക്കുന്ന ഏവരെയും തിരുസന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നു. രോഗം ബാധിച്ചവർക്ക് അവിടുന്ന് സൗഖ്യമാക്കുന്ന കരം സ്പർശനത്താൽ അവിടുന്ന് അനുഗ്രഹങ്ങളും ആശ്വാസവും നൽകണമേ. നിന്റെ മക്കളിൽ കനിവ് തോന്നണമേ. നിന്റെ മക്കളിൽ ചെയ്യുന്ന എല്ലാ പരിശോധനകളും ചികിത്സകളും നിന്റെ നടത്തിപ്പും കാവലും ഉണ്ടാകണമേ. നമ്മുടെ ഭദ്രാസനത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭദ്രാസനത്തെ മേയിച്ചു ഭരിക്കുന്ന അഭിവന്യ പിതാവിനെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടുതലായി ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആശ്വാസവും അവിടുന്ന് കൊടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദാനവും പ്രദാനം ചെയ്യണമേ. വൈദിക ശ്രേഷ്ഠരെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. കൂടുതലായി പരിശുദ്ധാത്മ നിറവും ജ്ഞാനവും വിവേകവും അവർക്ക് നൽകണമേ. ശക്തിയും ധൈര്യവും പ്രാപിച്ച് പെന്തിക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് സഭയെ മേയിച്ചു ഭരിക്കുവാനായി അവിടുന്ന് അവർക്ക് ശക്തിയും ബലവും പ്രദാനം ചെയ്യണമേ. ഓരോ ഇടവകകളെയും ഇടവകയിലെ എല്ലാ ജനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കാം. വൃദ്ധരായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ യുവതീ യുവാക്കളെ, നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പൈതങ്ങളെ, നമ്മുടെ അനാഥരായിരിക്കുന്നവരെ, അശരണരെ, ആലംബഹീനരെ, എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവർക്ക് ആശ്വാസം നൽകണമേ, അനുഗ്രഹങ്ങൾ നൽകണമേ. കുട്ടികളെയും വിദ്യാർത്ഥികളായിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കാം. അവിടുന്ന് അറിവ് പ്രദാനം ചെയ്യണമേ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് ആ വാക്യത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് യഹോവ ഭക്തിയിൽ ജീവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. കുടുംബ ബന്ധങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരാതെ ദൈവം വസിക്കുന്ന കുടുംബമായി തീരുവാൻ ഓരോ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വേർപാടിൻ്റെ വേദനയിൽ ഇരിക്കുന്ന നമ്മുടെ എപ്പേർപ്പെട്ടവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. സ്വർഗീയമായ ആശ്വാസവും അവർക്ക് നൽകണമേ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. മക്കളില്ലാത്തവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. മക്കൾ യഹോവ തരുന്ന ദാനവും അവൻ തരുന്ന അനുഗ്രഹവുമാകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മുടെ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തലമുറകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കട്ടിലിനെ നനയിച്ചുകൊണ്ട് നോമ്പിനെ വരവേൽക്കുവാൻ, നേരുള്ള നോമ്പ് നോവുള്ളതായി തീരുവാൻ നമുക്ക് ഇടയാക്കണം. നമ്മളോരോരുത്തരും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ, ആമീൻ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ദൈവജനമേ, ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് അഭിവന്യ തിരുമേനിയാണല്ലോ. സാന്നിധ്യം കൊണ്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ തിരുമേനിയോടുള്ള കൺവെൻഷൻ കമ്മിറ്റിയുടെ നാമത്തിലുള്ള കൃതജ്ഞത മുന്നമേ രേഖപ്പെടുത്തിക്കൊള്ളും. ഇന്ന് വചനപ്രഘോഷണം നടത്തിയത് നമ്മളുടെ ബഹുമാനപ്പെട്ട കുര്യൻ ദാനിയേൽ അച്ഛനാണല്ലോ. വിശ്വാസത്തിൻ്റെ ആഴമായ ചിന്ത നമ്മളിലുണ്ടാകണമെന്ന് അദ്ദേഹം നമ്മെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ദൈവവചനം നമ്മളിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടതെന്ന് ഞാൻ ആദ്യമായി അപേക്ഷിക്കുന്നു. അദ്ദേഹത്തോടുള്ള കൺവെൻഷൻ കമ്മിറ്റിയുടെ നാമത്തിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. കൂടാതെ ഇവിടെ ഈ യോഗത്തിൽ ധാരാളം വൈദിക ശ്രേഷ്ഠർ പങ്കെടുക്കുന്നുണ്ട്. അവരോടുള്ള കൃതജ്ഞതയും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളും. നമുക്ക് ഇന്ന് വളരെ ശ്രേഷ്ഠമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച കല്ലൂപ്പാറ സെൻറ്റ് മേരീസ് ഗായക സംഘത്തോടുള്ള നന്ദിയും, അതുപോലെ വോളണ്ടിയേഴ്സായി പ്രവർത്തിച്ച സെൻറ്റ് സ്റ്റീഫൻസ് യൂത്ത് ലീഗിനോടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ വിശിഷ്യ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒറ്റ വാചകത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യവും പറയാതിരിക്കണം എന്ന് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തതാണ്, പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ആള് കൂടുന്നത് കൺവെൻഷന് നല്ലതാണ്, പക്ഷേ കഴിഞ്ഞ 3 ദിവസവും ഇല്ലാത്ത ചില ശീലങ്ങൾ എന്ന് ഞാൻ ശ്രദ്ധിച്ചു. അച്ഛൻ പ്രസംഗം കഴിഞ്ഞ് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പലരും എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. സ്തോത്രകാഴ്ച ഒഴിവാക്കാനാണോ അറിയില്ല. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അടുത്ത കൂട്ടം എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. പ്രാർത്ഥന വേണ്ടാത്തത് കൊണ്ടാണ് അച്ഛൻ ഇത്രയും നേരം പ്രസംഗിച്ചതും പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നന്ദി പറയാൻ എഴുന്നേറ്റപ്പോഴും കുറച്ച് പേർ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അത് ഒരാൾ പോലും എഴുന്നേറ്റ് പോകാതെ വളരെ അനുഗ്രഹകരമായിട്ടിരുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്പം ഒരാത്മീക ശിക്ഷണവും കൂടെ പഠിക്കണമല്ലോ, പ്രാവർത്തികമാക്കണമല്ലോ. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞതുപോലെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എഴുന്നേക്കാം. ആശീർവാദം.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും ആശ്വാസവും നടത്തിപ്പും എല്ലാവരുടെ മേലും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കൺവെൻഷൻ കമ്മിറ്റിയിൽപ്പെട്ട എല്ലാവരും, വൈദികരും കമ്മിറ്റി അംഗങ്ങളും, ദയവേത് കൺവെൻഷൻ കൂടിയിട്ട് ശേഷം മാത്രമേ പോകാവൂ എന്നുള്ളത് ഓർപ്പിക്കാം.